മേലേക്കാവ് നിവാസികളെ, നമ്മുടെ പഞ്ചായത്തിന്റെ പുരോഗമന പന്താവിൽ ഒരു നാഴികക്കല്ല് കൂടി. ഈ നാടിന്റെ ആശയവും ആവേശവുമായ ശ്രീ മുല്ലശ്ശേരി മാധവ മേനോൻ പണികഴിപ്പിച്ച മുല്ലശ്ശേരി മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ കൃത്യം 11:30 ശുഭമുഹൂർത്തത്തിൽ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബി കെ മേനോൻ നിർവഹിക്കുന്നതാണ്. തലവസരത്തിൽ ശ്രീ മാധവ മേനോന്റെ പൊന്നോമരപുത്രൻ ഡോക്ടർ നന്ദകുമാർ തന്റെ ആതുര സേവനത്തിന്റെ നന്ദി കുറിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നല്ലോ. ഓ, മുഹൂർത്തത്തിന് സമയമായല്ലോ, ഇവിടുത്തെ എവിടെ പോയി കിടക്കുക? ഒന്ന് അടങ്ങിന്റെ പെന്നെ, കൂടെ സീതലക്ഷ്മി ഉണ്ടല്ലോ, അവരെ അമ്പലത്തിൽ കയറി കാണും. അല്ലെങ്കിൽ തന്നെ മുഹൂർത്തത്തിന് ഇനി സമയമുണ്ട്. അയ്യോ, ആ മോനെ, നീ ആ കസേരയിലേക്ക് ഇരിക്കേ, ഞാൻ കൺകുളിർക്ക് ഒന്ന് കാണട്ടെ. ശ്രീലക്ഷ്മി, എന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ കാഴ്ച. എല്ലാം അമ്മയുടെ കൃപാകടാക്ഷം. മേലേക്കാവിലമ്മേ, എന്റെ കുട്ടിയെ കാത്തു രക്ഷിക്കണേ. അമ്മേ, മഹാബായി, അശ്രീകരം. എന്തെങ്കിലും ഒരു നല്ല കാര്യം വിചാരിക്കുമ്പോ അവന്റെ ഉടുക്കത്തെ ഒരു വെടി. സ്വപ്നം കാണുമായിരുന്നു അല്ലേ? ഇന്നെങ്ങനെയാ, ഉദ്ഘാടനം കഴിഞ്ഞായിരുന്നോ വെടി? അതോ അമ്മേ, അർച്ചനോളെല്ലാം ഏറെ പത്തിയായിരിക്കണു. ഉദ്ദിഷ്ട കാര്യം സാധിച്ചു എന്ന് തന്നെ ഞങ്ങളുടെ കൂട്ടിക്കോളൂ. അവിട്ടും തവിട്ടിലും നേടുന്ന സരസ്വതി കടാക്ഷം വേണ്ടുവോളം ഉണ്ടാവും എനിക്ക്. ശേഷം സംശയിക്കണ്ട. ഓന്റെ പണിക്കരെ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇന്നേ വരെ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. ആ പ്രശ്നങ്ങൾ എവിടെയുണ്ടോ, 1 കിലോമീറ്റർ ചുറ്റളവിൽ അതിന്റെ പരിഹാരം കാണുമോ? പിന്നെ എന്താ വെച്ചാൽ അത് തപ്പിയെടുക്കണം, അത്രേ ഉള്ളൂ. ഈശ്വരനെ ഓർത്ത് പ്രസിഡന്റ് തന്നെ എനിക്ക് അതൊന്ന് തപ്പിയെടുത്ത് തരണം. പ്രസിഡന്റിന്റെ തൊപ്പിടുത്ത് തലയിൽ വെച്ച് പോയില്ലേ, തപ്പാണ്ടിരിക്കാൻ പറ്റുമോ? തപ്പ് തന്നെ. ആ പണിക്ക് വീട്ടിലോട്ടല്ലോ, ഞാൻ പരിഹാരമായിട്ട് വീട്ടിലേക്ക് വരാം. മെന്നെ മെന്നെ. കണ്ട ലക്ഷണം വെച്ച് നോക്കുമ്പോ ഇനി ശയന പ്രദക്ഷിണം മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. എന്തിനാ മെന്നെ മേലക്കാവ് ഭഗവതിയെ പാട്ടിലാക്കാൻ ഈ കൈക്കൂലി സേവയൊക്കെ? കൈക്കൂലി സേവയൊക്കെ തനിക്കും തന്നെ ഉടമ്പിലും മെമ്പർമാർക്കും മാത്രമേ പറ്റുള്ളൂ പ്രസിഡന്റ്. ഈ വരുന്ന വെള്ളിയാഴ്ച നന്ദുമോന്റെ എൻട്രൻസിന്റെ റിസൾട്ട് അറിയണേ. ഇവിടെ ഒരാൾക്ക് അതിന്റെ ഒരു, ഓ അത് ഞാൻ മറന്നുല്ലോ. അപ്പൊ അതിന്റെ ടെൻഷൻ ആയിരിക്കൂലേ. എന്നിട്ട് ഭഗവതി എന്ത് പറഞ്ഞു, ജയിപ്പിക്കാന്ന്? ഏറ്റോ? അതേടോ ഏറ്റു, അവൻ ജയിക്കും, അത് ഉറപ്പാ. ഏത് നല്ല കാര്യം പറഞ്ഞാലും വിചാരിച്ചാലും അത് എട്ടതിലെ പൊട്ടിച്ചില്ലെങ്കിൽ അങ്ങനെ കുറക്കം മറ്റല്ലടാ പൂക്കുറ്റി. അത് പിന്നെ ഞാൻ കഥലേക്ക് തീ വെക്കുമ്പോ ഓരോരുത്തർ ഓരോന്ന് വിചാരിച്ച ഞാൻ എന്ത് ചെയ്യാനാ? അല്ലാതെ ഞാൻ കരുതി കൂട്ടി. മതി മതി, നിന്റെ വെടിവെപ്പൊക്കെ നിർത്തി വീട്ടിലേക്ക് ചെല്ലേ, അവിടെ പിടിപ്പത് പണിയുണ്ട്. മത്സല കുളി കഴിഞ്ഞ് തോർത്തി തുടങ്ങി. ആ വാസന വെള്ളത്തിൽ നിന്ന് കേറണല്ലോ, മേല് തേക്കാൻ ഇനി അവളും കൂടിയേ ഉള്ളൂ. എടാ അടങ്ങി നിക്കടാ അവിടെ, തലമൂത്ത ഞങ്ങൾ ഇവിടെ കടിച്ചു പിടിച്ച് നിക്കുമ്പോ നിനക്കെന്താ ഇത്ര ആക്രാന്തം? അതല്ല, ബാലം പൂമ്പാറ്റം വായിക്കണ പ്രായമായിട്ടുള്ളൂ. പക്ഷെ കയ്യിലിപ്പ് ക്ലിന്റന്റെ. അതെ, ഞാനൊരു ക്ലിന്റൻ ഫാനാ, നിങ്ങക്ക് എന്താ നഷ്ടം? എടാ അവള് കേറും. പത്ത് രൂപയുടെ സോപ്പിന്റെ ഒരു ഭാഗ്യ. എന്റെ ഈശ്വര, കണ്ടിട്ട് കണ്ണ് പൾപ്പാവണടാ മോനെ. അച്ഛമാമ വരുന്നു.
ഇത് മുല്ലശ്ശേരി തറ, ഇത് അമ്പലക്കുളം, ഇതിന്റെ അരികിലൂടെയാണ് പ്ലാൻ ചെയ്ത റോഡ്. ഈ റോഡ് ഇവിടെ ശരിയാകത്തില്ല. പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവിന്റെ അരികിലൂടെയാണ് ഇവിടെ റോഡ്. അതെടാ, നിങ്ങൾക്ക് കുളക്കടവിലെ സ്വകാര്യതയാ പ്രശ്നം. എന്താ ഇവിടെ ശരിക്കും പ്രശ്നം? സേവനമാരോ സേവനമാരോ അതോ വാനര സേവയോ? ഇവിടെ മനുഷ്യൻ തീ തിന്ന. ഒന്നും മിണ്ടാതിരിക്കടാ, അച്ചുമാമ തീ തിന്ന. അല്ല അച്ചുമാമേ, എന്താ അച്ചുമാമേ പ്രശ്നം? ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാവോ? ഇവിടെ പറയാൻ ഞങ്ങൾക്ക് ആവില്ല അച്ചുമാമേ. എന്താ കാര്യം? അവൻ ജയിക്കോടാ, നമ്മുടെ നന്ദു. ഓ ഈശ്വര, അപ്പൊ ജയിക്കുന്ന ഉറപ്പല്ലേ? അതെ, അതോറപ്പാ. ജയിക്കുന്നല്ല, തോക്കും, തോറ്റിരിക്കും വിത്ത് ഡിസ്റ്റിങ്ഷൻ. അയ്യോ തൊലഞ്ഞു, എന്റെ മേലെ കാവിലമ്മേ. എന്റെ ബാക്കി ജീവിതം അനാഥാലയത്തിലോ അതോ ആതുരാശ്രമത്തിലോ? സമയമുണ്ടല്ലോ, അത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അച്ഛനേക്ക് എന്റെ പൊന്നു മക്കളെ നിങ്ങൾ എല്ലാവരും കൂടി ഈ ലഗേജ് ഒന്ന് കയറ്റി വെച്ച് അങ്ങനെ പോട്ടെ. തങ്കമണി മാറ്, മാറ അതല്ല, മാറി നിൽക്കാൻ എനിക്ക് സൈക്കിളിൽ കയറാൻ മനഃപൂർവ്വം തന്നെയാണ്. എന്താ അവിടെ ഒരു ബഹളം? എന്റെ ഈശ്വര, എന്താ ഈ കാണിക്കണേ? അയ്യോ ഞാൻ അതേ ചെമ്മാറി, ഇത്ര കാര്യമാണോ നീ? പട്ടാപ്പകൽ ഇങ്ങനെ തോന്നേശം കാണിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നു. പൊന്നളിയ തെറ്റി ധരിക്കരുത്, പിടിച്ചിട്ട് നിന്നില്ല, കൺട്രോൾ വിട്ടുപോയി. അവന്റെ ഒടുക്കത്തെ കൺട്രോൾ അല്ലല്ലല്ല, എന്റെ കൺട്രോൾ അല്ല അളിയ, സൈക്കിളിന്റെ കൺട്രോൾ പോയി. അളി നടന്നുകൂടെ, എനിക്ക് കയറാനും ഇറങ്ങാനും വശമില്ലെന്ന്. ഈയിടെ ആയിട്ട് നിന്റെ കൺട്രോൾ പലയിടത്തും വിട്ടുപോകുന്നെന്ന് ഞാൻ കേട്ടു. അങ്ങനെയൊന്നും ഈ അച്ഛന്റെ കൺട്രോൾ വിടൂല അളിയ. നന്ദു, നന്ദുല്ലേ ഇവിടെ? അതിന് നേരെ ഒന്ന് വെളുക്കണ്ട എന്റെ അച്ഛു, മണി 10:30 ആവണതല്ലേ ഉള്ളൂ. നീയൊക്കെ അവനെ ലാളിച്ച് വഷളാക്കിയത്, ചെന്ന് നോക്ക്. പോട്ടെ തങ്കു. അളിയാ അല്ല, അമ്മ പോയിട്ട് വരട്ടെ. നന്ദു, എനിക്ക് നന്ദു വഷള നോക്കി നിൽക്കാതെ നെല്ലി നിക്കടി. നന്ദു മോനെ എഴുന്നേക്കടാ. മനുഷ്യനെ ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിക്കില്ല. എന്താ അച്ചുമാമേ, എന്താ വേണ്ടേ? അതെ, സമയം 10:30 കഴിഞ്ഞു. ഇപ്പൊ എഴുന്നേറ്റ് കുളിയും ദേവാലയം കഴിഞ്ഞ് താഴെ എത്തിയാൽ കൃത്യം ഉച്ചയൂണിന് സമയാവും. എണീക്ക്. എന്തിനാ എണീക്കണേ? എണീറ്റാ തുടങ്ങില്ലേ വഴക്ക്? ഈ വീട്ടിൽ ഉറങ്ങുന്നതാ നല്ലത്. അതെ, ആരായാലും ഉറങ്ങിപ്പോ. പക്ഷേ അച്ചുമാമയ്ക്ക് ഒരു ധൈര്യമില്ലടാ. റിസൾട്ട് വരുമെന്ന് കേട്ടപ്പോ തുടങ്ങി ഉള്ളിലൊരു കാളല്. അയ്യോ, ഇത്ര വേഗം വെള്ളിയാഴ്ച ആയോ? റിസൾട്ട് വന്നോ? തോറ്റു അല്ലേ? സത്യം പറ. അപ്പൊ അവര് പറഞ്ഞ നേരാ, നീ തോക്കൂലടാ. എടാ, നീ തോറ്റാ നീ മാത്രമല്ല, ഞാനും ഈ വീടിന് പുറത്താ. അതപ്പോഴല്ലേ അച്ചുമാമേ, നാളത്തെ തല്ലി നിന്നേ കരയണോ? അച്ചുമാമയ്ക്ക് അറിയോ, എൻട്രൻസിന് പഠിക്കുമ്പോഴേ അച്ഛൻ്റെ ആശുപത്രി സ്വപ്നം എടുത്ത് എന്റെ തലയെ വെച്ചിട്ടാ എന്റെ മൂഡ് പോയത്. ഈ എൻട്രൻസ് അത്ര വലിയ കാര്യമൊന്നുമല്ല, എന്തിനാ ജയിക്കണേ? താണ്ടോ, സമയം എത്രയായി? 10:30. എനിക്ക് രാവിലെ ക്ലബ്ബിൽ പോണ്ടതാ. എന്നാ രാവിലെ എന്നെ ഒന്ന് വിളിച്ചുണർത്താൻ, ഒരു ചൂട് ചായ തരാൻ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഏ, ഓ, ആർക്ക് വേണോ ഈ തണുത്ത ചായ? ഇതാ ഞാൻ പറഞ്ഞത്, എന്നോട് ആർക്കും സ്നേഹമില്ല. ഒരമ്മാവനുണ്ടായിട്ട് എന്താ കാര്യം? ഒക്കെ കണക്കാ. നോക്കണ്ട, അച്ചുമാമയ്ക്കും എന്നോട് സ്നേഹമില്ല. നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ അച്ചുമാമയ്ക്ക് സ്നേഹമില്ല എന്ന് മാത്രം പറയരുത്. ഓ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ അച്ചുമാമേ. ഏ, എനിക്ക് ക്ലബിൽ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോ കാണാം. ഓക്കേ. ഓ മൈ ഗോഡ്, വാട്ട് എ സ്ട്രക്ചർ! വാ, സൂപ്പർ! ഇതെടുത്ത ക്യാമറയുടെ ലെൻസായി ജനിച്ചാലെങ്കിലും മതിയായിരുന്നു. നീ ഇത്ര ചീപ്പായി പോയല്ലോ. എടാ നോക്കട്ടെ, എടാ മുങ്ങിക്കോ, ആ ദന്ത ശിരോമണി വരുന്നുണ്ട്. എടാ സുന്ദരിയുടെ തന്ത. ആര്? ദന്ത ശിരോമണിയാ? ദന്തിസ്റ്റ്, ദന്തിസ്റ്റ്. ഇവൻ ലവ് ലെറ്റർ കൊടുക്കാറുള്ള പെണ്ണില്ലേ, അരുന്ധതിയുടെ തന്ത ഡോക്ടർ. ഞാനൊരു ലൈൻ എർത്താക്കി കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അവതാരം. നിന്റെ ഒക്കെ നാലാംകിട പ്രേമലേഖനം ഇത് കൊടുക്കാൻ എന്റെ മോളെ കിട്ടിയോളൂ. കളിക്കാൻ വന്നാൽ അടിച്ചു പല്ല് തെറിപ്പിക്കും ഞാൻ. എന്താ ഡോക്ടർ, പല്ലെടുക്കേണ്ട ഡോക്ടർ, പല്ല് തെറിപ്പിക്കാണോ വേണ്ടത്? അല്ല ഡോക്ടർ, ഞങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. മോളുടെ ലേഖനോ ഏതാണ്? ഈ മോള് ഞാൻ മനസ്സിലായില്ലേ. അരുന്ധതി, സെന്റ് മേരീസ് കോളേജ്, ബി എ ഹിസ്റ്ററി, yahoo.com, 34, 28, 36. അത് ഡോക്ടർ ഡോട്ട് കോം ആയിരുന്നു.
നിന്റെ ഒന്നും കോംപ്ലിമെന്റ് കേൾക്കാൻ വന്നതല്ല ഞാൻ. ഇനി മേലാൽ ഇതുപോലുള്ള ലോല സാഹിത്യം കൊണ്ട് എന്റെ മോളെ പിറകെ വന്നാൽ പല്ലു പറിക്കും ഞാൻ. കൾച്ചർ ഓഫ് ഫീച്ചേഴ്സ് ഇവിടെ. ഓ, അതാണോ കാര്യം? തെറ്റിദ്ധാരണ, ശുദ്ധ തെറ്റിദ്ധാരണ. ഡോക്ടർ, ഇവൻ ഒരു കവിയാണ്, മലയാള സാഹിത്യ സദസ്സിൽ വെട്ടിത്തിളങ്ങാൻ പോകുന്ന ഒരു വാൽനക്ഷത്രം. ഡോക്ടറെ പോലുള്ളവർ ഇവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കവിയല്ല, കവി കാട്ടുകൊരങ്ങ്. അക്ഷരം മാറ്റരുത് ഡോക്ടർ, അക്ഷരം മാറ്റരുത്. അർത്ഥം മാറില്ലേ? ഡോക്ടർക്ക് അറിയില്ല അക്ഷരം തീയാ തൊട്ടാ പൊള്ളില്ലേ. വരട്ടല്ലേ വരട്ടല്ലേ, എന്റെ തനി സ്വഭാവം അറിയണ്ട, എന്നെ പൊള്ളിക്കാന്നൊന്നും വളർന്നിട്ടില്ലടോ. സ്പെക്ടാക്കുലർ ഇഡിയറ്റ്, പറഞ്ഞു കൊടുക്കട. ഇയാളൊരു നടക്കി പോകുന്നു തോന്നണില്ല. ആളിത്തിരി പെശക മക്കളെ. അതെ, അരുന്ധതി പറയാറുണ്ട്. എടാ, എന്നാ ഇന്ന് രാത്രി കൃത്യം 11 മണിക്ക്. ചേട്ടാ, ഈ കുതിരവട്ടത്തേക്കുള്ള വഴി ഏതാ? എന്താ, നേരം വെളുക്കുമ്പോ തന്നെ ആളെ കളിയാക്കുക? കളിയാക്കിയതല്ല കാര്യാട്ടാ, മെന്റൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴി ഏതാ? ഓ, ഇതിൽ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോയാ മതി, എളുപ്പത്തും. നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞു അടങ്ങിയിരിക്കാൻ. എന്താ, അതൊരു മെന്റൽ ക്ലിനിക്കാണ്. പ്രശ്നമുണ്ടെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലോ, പിന്നെ കുതിരവട്ടം വരെ കിടന്ന് ഉറങ്ങിക്കൊള്ളില്ലേ. ആ, എന്നാ വേഗം വണ്ടി പിന്നോട്ടെടുത്തോ. ആ ശരി. ഗണപതി ഭഗവാനെ, വിഘ്നേശ്വര, ഇന്നത്തെ കണിയും കൈനീട്ടവും കേമമാക്കി തരണേ. എല്ലാരും കൂടെ എന്തിനാ അയാളെ ശല്യപ്പെടുത്തണേ? ഇങ്ങോട്ട് ഇരുത്തിട്ട് പോയിക്കോളൂ. എവിടെയാ, നോക്കട്ടെ. എത്ര കാലായി തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. അതെ, ഇടയ്ക്ക് മരുന്ന് കൊടുക്കും, കുറയും, പിന്നെയും വരും. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഏ, പക്ഷെ ഒന്നും കഴിക്കണില്ല ഡോക്ടർ. പക്ഷേ അത് കണ്ടാ തോന്നില്ല, നല്ല വേദന ഉണ്ടാവേ. ചവയ്ക്കാൻ പറ്റണ്ടേ? ചവയ്ക്കാനല്ല, കടിക്കാനും ബുദ്ധിമുട്ടില്ലേ. എന്താ പേര്? സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ തെറി മാത്രേ പറയൂ. പേടിക്കാനൊന്നും ഇല്ല. പണം കണ്ട, വേദന മാറ്റിയിട്ട് ഞാൻ പല്ലെടുക്കും പോരെ. വെളിച്ചം ഇഷ്ടമാണോ? ഡോക്ടർ ആള് കാണുന്ന പോലെ അല്ല, നല്ല ചങ്കുറപ്പ. ഇവറ്റകൾക്ക് ഹിപ്നോട്ടിസ് അറിയാം, ഇത് ഇങ്ങനെ ഒന്ന് കാണിച്ചു അപ്പ ആളോ. എന്റെ വൈപ്പ് പല്ല അവിടെ വെച്ചിട്ട് ആകെ ഉണ്ടായിരുന്ന 2 ഒറിജിനൽ പല്ല അടിച്ചു പറിച്ചല്ലോടാ. കൊണ്ടുപോടാ ഈ ഭ്രാന്തനെ, വല്ല മെന്റൽ ആശുപത്രിയിലും കൊണ്ട് ആക്ക്, അല്ലാതെ ഡെന്റൽ ആശുപത്രിയിലല്ല കൊണ്ടുവരാനുള്ളത്. പുറത്ത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ വെണ്ടക്കാശ്വരത്തിൽ. എവടാ, അതൊക്കെ വായിക്കണമെങ്കിൽ വിവരം വേണം. കഴുതകൾ തന്റെ ആദ്യം താൻ പോയി പഠിക്കണോ എഴുത്തുമായും? മെന്റൽ ക്ലിനിക്കിൽ നിന്ന് ബോർഡ് എഴുതി വെച്ച് പല്ല് പറിക്കാൻ നടക്കുമായിരുന്നു. പോവാം പാ. കേശവ മുറുകെ പിടിച്ചോ. ചതിച്ചല്ലോ, ഏത് കാലം മാറാ ഈ ബോർഡ് മാറ്റി വെച്ചത്? രണ്ടു പല്ലും പോയി, മാനവും പോയി. അക്ഷരം തീയാ ഡോക്ടറെ. ഞാൻ നീയൊക്കെയാണ് ഇതൊക്കെ ഒപ്പിച്ചതല്ലേ? നിനക്കൊക്കെ പറ്റിയ സ്ഥലം പോലീസ് സ്റ്റേഷനാ, കാണിച്ചു തരാൻ ഞാൻ. സത്യമുള്ള തൊഴിലാ എന്റേത്, ഒരു പൊരുത്തീ മതി ആളിപ്പടരാൻ. എന്റെ വെടിമരുന്ന് പിതൃക്കളാണ് സത്യം. പല്ലിസ്റ്റ് പോലീസിന് പരാതി കൊടുത്തു, വഴിയാലെ വരും പോലീസ്, സംഗതി ഡീസന്റ് ആക്കുമെന്ന് ഉറപ്പാ. കഷ്ടകാലം പിടിച്ചവൻ തല മുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയായി. എന്താണ് അയാളുടെ പരാതി? പരാതികൾ 2. ഒന്ന്, അയാളെ തട്ടാൻ ശ്രമിച്ചു, അത് ഇന്ത്യൻ സ്പൈനൽ കോഡ് സെക്ഷൻ 144, അത് ഡീസന്റാ. 2, അയാളുടെ മകളെ തടവാൻ ശ്രമിച്ചു, സ്ത്രീ പീഡനം, അത് സംഗതി എക്സ്ട്രാ ഡീസന്റാ.
ആകെ ഒരു വകുപ്പേ എനിക്ക് അറിയുള്ളൂ, സെക്ഷൻ 144. എന്താ കുഴപ്പമായല്ലോ അച്ഛുമാമേ? ശനി രണ്ടിലും പന്ത്രണ്ടിലും വ്യാഴവുമെന്നാണ് ഫലം. ദൂരദേശ ഗമനം, മനക്ലേശം, മരണഭയം, മോഹം, കശൂ ബഹുകൃതം, തുമചൽ, ഗുണേദ്യാഭൂതം. കറക്റ്റ്. റിസൾട്ട് ഭൂതം വീട്ടിലും പരാതി ഭൂതം നാട്ടിലും. കുഴപ്പമാണ് മക്കളെ, ഒറ്റ വഴിയുള്ളൂ, നാട് വിടുക. എടാ ഒരു ടൂർ ആയാലോ, ഒരു 4 days ടൂർ. അതിന് രാജകൽപ്പന കിട്ടണ്ടടാ. അതൊക്കെ നമ്മുടെ അച്ഛുമാവ് വിചാരിച്ച നടക്കൂല. അതെ, ഒരു വഴിയുണ്ട്. നമ്മുടെ സർവപരിഹാരമൂർത്തി സാക്ഷാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മനസ്സ് വെക്കണം. മദ്യപാന കച്ചേരിയിൽ പ്രമേയം വരണം. പ്രസിഡന്റിനെ പിരികേറ്റി പൊക്കി വിടേണ്ട കാര്യം ഞാനും ഏറ്റു. എന്നിട്ട് പട്ടി കുറച്ച് പിന്നാലെ ട്രൗസർ അഴിഞ്ഞു പോയിട്ടും എറിഞ്ഞു വീഴ്ത്തിയ കണ്ണിമാങ്ങ ഞാൻ വിട്ടില്ല. വീട്ടിലെത്തിയപ്പോ ചെറിയമ്മയെ പെണ്ണ് കാണാൻ വീട് നിറയെ വിരുന്നുകാര്, കോളവും മുണ്ടും ഇല്ലാതെ രണ്ട് കണ്ണിമാങ്ങ കൊണ്ട് നാണം മറച്ചിട്ട് വിട്ടു ഞാനകത്തൊക്കെ. വിരുന്നുകാര് പോകുന്നതിന് മുമ്പ് വന്നില്ലേ മാവിന്റെ ഉടമസ്ഥൻ, അയാൾക്ക് ഉടഞ്ഞ ഉടന്റെ കാശും, എനിക്ക് ചുട്ടപ്പടയും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കളിയും കുസൃതിയും ഒന്നുമില്ല, എപ്പോഴും പട്ടിപ്പന്നെ പട്ടിപ്പ്. അതെ അതെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പട്ടിപ്പും പരീക്ഷയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒരു ടൂറും തരാവും. അച്ചു പറഞ്ഞത് നേര, അതിനും വിടില്ലാലോ ചില തത്വമാര്, തല്ലി പഴിപ്പിക്കുകയല്ലേ. അത് പറഞ്ഞപ്പോഴായിരിക്കും ഓർമ്മ വന്ന്, നമ്മുടെ നന്ദുവിനൊരു ടൂറ് പോണത്രേ. കുട്ടികളൊരു കാര്യ, സ്വന്തം അച്ഛന്റെ സമ്മതം വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. അതിനെന്താ പ്രസിഡന്റ്, വിട്ടോളാം പറയുവരട്ടല്ലേ. നാളേക്ക് റിസൾട്ട് വരികയല്ലേ, അത് കഴിഞ്ഞിട്ട് പോരെ ടൂർ ആഘോഷമൊക്കെ. റിസൾട്ട് വന്നാ പിന്നെ സമയമുണ്ടാവോ എന്നൊരു സംശയം. അല്ല തിരക്കാവൂലോ, അങ്ങനെ ഒരു തിരക്ക്. അതല്ല പിന്നെ മേലേക്കാവൂല, ആദ്യത്തെ എൻട്രൻസുകാരനല്ലേ, പിന്നെ അന്വേഷണായി, അഭിനന്ദനായി, അനുമോദനായി, അനുശോചനായി. റാങ്ക് കിട്ടുമോ പ്രസിഡന്റ്? എങ്കിൽ പിന്നെ ആകാശവാണിക്കാരും ടിവിക്കാരും വരും, ഡീസന്റ് ആയിട്ടും ഫോട്ടോ പിടിക്കാൻ ചാനലുകാരും വരും, പിന്നെ ഒളിപ്പൊടി ഊരം. അത് പിന്നെ പറയാണ്ടോ, ഫോട്ടോ എടുക്കലായി, ചോദ്യം ചോദിക്കലായി. ഓ ആരോഗ്യത്തിനോ. Thank you.
പോലും പുഴയിലെ മീനുകളെ കരകടന്നു കൂടെ പോരുമോ? കാവടി കളിയാടും കനവിലെ തുമ്പികളെ തുടി തുടിച്ച് തുള്ളിയാടുമോ? അമ്പാരി ചന്തമണിഞ്ഞും അണിയാരൻ പൊങ്കലണിഞ്ഞും ഉള്ളിലുണരണ ഉത്സവ മേളത്തിലാടാം പാടാ. അമ്പാരി ചന്തമണിഞ്ഞും അണിയാരൻ പൊങ്കലണിഞ്ഞും ഉള്ളിലുണരണ ഉത്സവ മേളത്തിലാടാം പാടാ. ചെറുചിലം വിട്ട കുറുകുറുമ്പിട്ട് കുസൃതി കുറുന്നു മനസ്സുകളെ വന്നേക്കത്തേരിറങ്ങി വഴിയോരക്കാവ് ചുറ്റി പറമറ പറന്നുയരണ ഒരു പരിമതി കിളിയാ. തറവാടിന്റെ മാനവും കളഞ്ഞു വന്ന് നിൽക്കുന്നു കൂസലില്ലാതെ അവൻ. എടാ, ഞാൻ നിന്നെ പണം മുടക്കി പഠിപ്പിച്ചത് തോറ്റ് തൊപ്പിയിട്ട് വരാനല്ല. നീ കാരണം നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യണ്ടായി. എന്നാ അച്ഛൻ ഇനി കുറച്ചു ദിവസം പുറത്തിറങ്ങണ്ട. എടാ, തോറ്റതും പോരാജിട്ട് എന്തിനാ വെറുതെ ബഹളം ഉണ്ടാക്കുന്നത്? അച്ഛൻ എടുത്ത MBBS ഒക്കെ തന്നെ എനിക്കും കിട്ടും. ഇറങ്ങിപ്പോടാ, ഇനി എന്റെ കൺമുമ്പിൽ വന്നാൽ അടിച്ചു തള്ളാം. എന്തേ കാണിക്കണേ? ആടി വാങ്ങാൻ നിക്കണ്ട, അകത്തേക്ക് പോടാ. ഓ വേണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇനി ഇവനെ വേണ്ടി ബാധിക്കാൻ ഇവിടെ അനുപരണ്ട. ഇറങ്ങണ പുറത്ത്. മാധവ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ? വേണ്ട, എനിക്ക് വേണ്ടി ആരും വാദിക്കണ്ട. ഇഷ്ടമല്ലാഞ്ഞിട്ടും വായി തോന്നിയൊക്കെ പഠിച്ച് പരീക്ഷയ്ക്കിരുന്ന് എന്നെ പറഞ്ഞാൽ മതി. ജയിക്കാൻ എന്റെ തെറ്റാണോ? ഞാൻ പോവാ. പോവലട മോനെ. ആർക്കും വേണ്ടെങ്കി വേണ്ട. മുത്തശ്ശി, ഞാൻ പോട്ടെ. നമ്മുടെ മോൻ ഒന്ന് തിരിച്ചു വിളിക്കുന്നേ. വിളിക്കും മാധവ. വിളിക്കില്ല. ആർക്കെങ്കിലും അത്ര വിഷമമാണെങ്കിൽ ഇറങ്ങാം. അപ്പം പ്രസിഡന്റ്, 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 പ്രസിഡന്റ്. എന്താടാ മേലേക്കാവിലെ അമ്മ വിശ്വരൂപം കാണിച്ചോ? ഇതല്ല, അടിച്ചു പുറത്താക്കി. ആര്? നിന്നെയോ? നന്നായി. അല്ലെങ്കിൽ നിന്റെ വെടി എപ്പോഴും ആ സ്ഥാനത്താ. അമ്പലം അങ്ങോട്ട് ശുദ്ധിയായി. എന്നല്ല പ്രസിഡന്റ്, നന്ദു മോനെ. ടൂറ് കഴിഞ്ഞ് വന്നത് ഒറ്റയടി കടക്കട പുറത്ത് കൊന്നു കുഴിച്ചു മൂടുന്ന എന്നും പറഞ്ഞ്. അപ്പൊ പുരോഗമനം ഉണ്ടല്ലോ, പതിവിലും ഗംഭീരം. തേങ്ങാക്കൊല്ല, ഇത് ശരിക്കും പുറത്താക്കല. ഓ അങ്ങനെ, നീ ഒന്നും മിണ്ടായിരിക്കട്ടെ ഒരു പോക്കുറ്റി. ഇത് എത്രാമത്തെ വട്ടായത്? പത്താം തരത്തിലും മാർക്ക് കുറഞ്ഞപ്പോ, പ്ലസ് ടുവിന് സീറ്റ് കിട്ടാതിരുന്നപ്പോ, പിന്നെ ആ മനക്കിലെ പെണ്ണിന് പ്രേമലേഖനം കൊടുത്തത് പിടിച്ചപ്പോ, അങ്ങനെ എത്ര തവണയത് കുടിയിറക്കും പടിയേറ്റു. ഇറങ്ങിപ്പോക്കുകളുടെ വികാരസാന്ദ്രമായ മെഗാ സീരിയൽ. ഓ മടുത്തു, ഉറങ്ങാൻ നോക്കി പോയി. ഇത് അങ്ങനെ അല്ല പ്രസിഡന്റ്, എന്തൊക്കെ സംഭവിച്ചാലും തറവാട്ടിലേക്ക് ഡീസന്റ് ആക്കില്ലെന്നാ മാധവേട്ടൻ പറഞ്ഞത്. പ്രസിഡന്റ് എന്നെ മുന്നിട്ടിറങ്ങി ഇതിനൊരു നീക്കുപോക്കുണ്ടാക്കണം. നിങ്ങളല്ലാതെ ആരാ ഇതൊക്കെ ഒന്ന് ഡീസന്റ് ആക്കാനുള്ളത്? ആ നോക്കട്ടെ, പ്രശ്നം ഒരു ജീവൻ മരണ പോരാട്ടാണ്. പറഞ്ഞു കയറ്റി ടൂറിന് വിട്ട ഈ നാക്ക് തന്നെ വളച്ച് പറയണേ. ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചു നോക്കാം. സമയം 11 ആയില്ലടാ, ഇനി ആരും വരുമെന്ന് എനിക്കൊന്നുമില്ല. എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് തിരിച്ചു വിളിക്കാൻ ഇനി ആരും വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. നന്ദു, ഒന്നുറപ്പ, ഇപ്രാവശ്യം നിന്റെ പേര് വെട്ടി. ഇനിയും വൈകിയാ ചിലപ്പോ നിങ്ങളുടെ വീട്ടിലും പേര് വെട്ടിയേക്കും. അതിനുമുമ്പ് സ്ഥലം വിട്ടോ. അപ്പൊ നീ? ഞാനിന്ന് ഇവിടെ കിടന്നോളാം, വേറെ വഴിയില്ലല്ലോ. അച്ചുമാമനെങ്കിലും വരണ്ടതല്ലേ? എന്ത് പറ്റി? അതിനു മൂപ്പിലാ മുങ്ങിയിരിക്കുകയല്ലേ. ആ ദാ പ്രസിഡന്റ്. എന്റെ പൊന്നു നന്ദു, ഇനി ഒരു വട്ടം കൂടി നിനക്ക് വേണ്ടി വാദിക്കാൻ മുല്ലശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലേണ്ട ഇട വരുത്തരുത്. ഇന്നത്തെ പോക്ക് ഉടുക്കത്തെ പോക്കായാലും മോനെ,
എന്നെ കൊണ്ട് ഏത്തടിപ്പിച്ചില്ല അത് മാത്രമേ ഉള്ളൂ. ഒരു ഒത്തുതീർപ്പിലെത്താൻ പാലും നഖം ഉപയോഗിച്ച് പൊരുതണ്ടി വന്നടോ. ഇനി എന്തെങ്കിലും കുരുത്തക്കേട് നീ ഒപ്പിച്ചാ നാട് വിടുക. നീയല്ല ഞാൻ. ഏയ്, ഇനി പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. പ്രാസൊപ്പിച്ച് പറഞ്ഞാ പോരാ, ഉറപ്പാവണം. ഉറപ്പ് എന്നാ ഇനി സമയം കളയണ്ട, വിട്ടോ വീട്ടിലേക്ക്. ഇനി എങ്ങാനും ഇറക്കി വിട്ട എന്നെ വക്കാലത്തിന് കിട്ടില്ലേ. ചൊട്ടയിലെ ശീലം ചുടല വരെ ഇവൻ ഇങ്ങനെ പോയാൽ എന്താ കണ്ടിരിക്കണേ. വെറുതെ ഓരോന്ന് ആലോചിച്ച് ആദ്യം ഊട്ടണ്ട. ഒക്കെ നേരെയാവുന്നേ. അവൻ ഇപ്പൊ സമയദോഷ. ഇനി അവൻ എന്താ താല്പര്യം എന്ന് വെച്ചാ അത് ചെയ്തോട്ടെ എന്ന് വെക്കാ. ഞാനൊരു നല്ല അച്ഛനല്ല എന്നുണ്ടോ? ഒന്നേ ഉള്ളൂ എന്നുള്ള ആദ്യം കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ. നന്ദുമോനെ വിഷമായി കാണുമല്ലേ. ഏയ്, അവൻ അറിയാം നിങ്ങക്ക് സ്നേഹമുണ്ടെന്ന്. ഹലോ മേനോനാ. ഏ രാഘവനോ, എടാ എത്ര കാലമായടാ അതിന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട്. കൽക്കട്ടയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഓഹോ, അതിലെന്താടാ ധൈര്യമായിട്ട് പോയി വാ, സന്തോഷേ ഉള്ളൂ. ആ വിട്ടോ, ഇങ്ങോട്ട് വിട്ടോ. ആ ഒരു മാസമല്ല, രണ്ടു മാസമല്ല, എത്ര നാളേക്ക് വേണമെങ്കിലും വിട്ടോ. ആ ഹലോ, ആ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഓക്കെ. എന്താ വിളിച്ചു നോക്കണേ, നമ്മുടെ തെക്കേപ്പറമ്പിലെ രാഘവൻ, അവന് നല്ല കാലമാ, വേൾഡ് ടൂറിന് പോവുക. എന്താ വിശേഷിച്ച്? വിശേഷമൊക്കെ ഉണ്ട്, പറയാം. ഏത് രാഹുകാലത്താണ് ആ പിടിപ്പ് കെട്ടവനെ എനിക്ക് വിടാൻ തോന്നിയത്? പേടിക്കാൻ ഒന്നുമില്ലെന്നേ, ചിലപ്പോ ട്രെയിൻ ലേറ്റ് ആയിട്ടുണ്ടാവും. എടേ നീ നോക്കിക്കോ, മാവേലെറിഞ്ഞ വടി പോലെ കയ്യും വീശി അവൻ തിരിച്ചു വരും. ഇങ്ങനെ ഒരുത്തം ഒന്ന് കൂടിയല്ലോ ഇവിടെ, സ്ഥലം നിഷ്ഠയില്ലാണ്ട് ആ കുട്ടി വരയുവാവോ. അല്ല, ഇനിയിപ്പൊ നിനക്ക് തെറ്റുപറ്റിയിട്ടില്ലല്ലോ, ഇന്ന് തന്നെ വരുമെന്നല്ലേ രാഘവൻ വിളിച്ചു പറഞ്ഞത്? പിന്നല്ലാതെ എനിക്ക് തെറ്റിട്ടൊന്നുമില്ല. ഇറങ്ങൂട്ടി. ആ വൈകിയപ്പോ പേടിച്ചു പോയി, എന്തായാലും എത്തിയല്ലോ. ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ. എന്റെ മനസ്സിൽ ഇത്ര നാളും നീ ഒരു കൊച്ചു കുട്ടിയായിരുന്നു. മോള് സുന്ദരി കുട്ടിയാട്ടോ. മോട് അച്ഛനും ഞാനത് ഇത്ര ആയിരിക്കുമ്പോഴേ കൂട്ടാ, അവൻ എന്റെ കൂടപ്പറപ്പല്ലാതെ മാത്രം, അതിനും വലുതല്ലേ ആത്മബന്ധം. ഭാനുമതിയുടെ മുറിച്ച മുറി തന്നെ. മോളെ എന്താ വിളിക്കണേ? മീര. രാഘവനെ പോലെ ഒരു അച്ഛനെ കിട്ടാൻ സുകൃതം ചെയ്യണം കുട്ടി. അവൻ നിനക്ക് വേണ്ടി മാത്രമാ ജീവിക്കണേ. ഇത് സ്വന്തം വീടാണെന്ന് കരുതി. വൈകാൻ പിന്നെ വേറെ കാരണമുണ്ട്. എന്താടാ? അത് കുട്ടിയുടെ പഴയ വീടൊന്ന് കാണുമെന്ന് പറഞ്ഞു. ഭാനുവിന്റെ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാ വന്നത്. നന്നായി, സുഹൃതം തന്നെ. ലക്ഷ്മി യാത്രാക്ഷീണം കാണും, കുളിച്ചെന്തെങ്കിലും കഴിക്കട്ടെ. എന്താടാ നിനക്കിതെന്താ പറ്റി? മറക്കാൻ പറ്റണില്ല മോനെ. ഒഴുകി വീണ തലമുടി, സ്വപ്നം വിടരുന്ന കണ്ണുകൾ, മധുര നൊമ്പര കാറ്റുപോലെ അവൾ ഒഴുകി വരുന്നു. രവിവർമ്മ ചിത്രം പോലെ, രതിദേവത ശില്പം പോലെ.
എന്തോ സംശയമില്ലടാ, ഇത് യക്ഷിബാധ തന്നെ. അല്ലേ പിന്നെ നട്ടുച്ചയ്ക്ക് ആളില്ലാത്ത വീട്ടില് ഒരു അടിപൊളി പീസിനെ കണ്ടു എന്ന് പറഞ്ഞ. പക്ഷെ അവള് കാറി കയറി പോയെന്നല്ലേ അവൻ പറഞ്ഞു. മില്ലേനിയേക്ഷികൾ ഇപ്പൊ കാറും സെൽഫോണൊക്കെ ഉപയോഗിക്കണുണ്ട്. സ്വബോധം കൈവിട്ട് പോയോന്നൊരു സംശയം. ഇതെന്താമ്മേ രണ്ടാൾക്ക്? ഓ ഇവിടെ ഓരോരുത്തർക്ക് ഓരോ നേരാ. മോളും മുത്തശ്ശിയും കഴിക്കേ. നോ നോ, ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നവര് ഒന്നിച്ചിരുന്നുണ്ടണം. എന്റെ അച്ഛൻ പഠിപ്പിച്ച പാടാ. അച്ഛൻ എത്തിയല്ലോ, ഇരിക്കച്ചാ. ഇല്ല മോളെ, ഞാൻ പിന്നെയാ. അത് പറഞ്ഞ പറ്റില്ലല്ലോ, ഇരിക്ക. ഇരിക്കന്നേ. തങ്കമണി വരുന്നു. അച്ഛൻ എന്റെ വക ഒരു സർപ്രൈസ് ഉണ്ട്. വെയിറ്റ് ആൻഡ് സീ. അച്ഛൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. മീറാ സ്പെഷ്യൽ. നന്ദുമോനും അച്ഛനും എടുത്തു വെച്ചോ ലക്ഷ്മിയെ. പൂവമ്മേ പറഞ്ഞ പോലെ ഈ നന്ദുമോനെ ഇതുവരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. എപ്പോഴാ അദ്ദേഹത്തിന്റെ ലാൻഡിംഗ്? ഈശ്വരന് പോലും നിശ്ചയമില്ല, മനുഷ്യന്മാരുടെ ടൈം ടേബിൾ അല്ല അദ്ദേഹത്തിന്. കുട്ടിക്ക് ബാനുവിന്റെ കൈപ്പുണ്യം അപ്പാടെ കിട്ടിയിട്ടുണ്ട്. നന്നായിരിക്കണം. ഇപ്പഴോ അത് മേന്നെ എന്നെ ഇങ്ങോട്ട് ദത്തെടുക്കണ്ടോ? മോളിരിക്കും. ഒരു മിനിറ്റ്. ഹായ് ഗൗതം. യാ ഞാൻ ഉച്ചയ്ക്ക് മുമ്പെത്തി. പിന്നില്ലേ? ഓ വെരി നൈസ് പ്ലേസ്. ആ അച്ഛൻ വിളിച്ചിരുന്നു. അത് പിന്നെ ചോദിക്കണോ? ഐ എം വെരി ഹാപ്പി ഹിയർ. നാളെ വിളിക്കോ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ ദേവികമ്മേ, സുഖം തന്നെയല്ലേ? അതെ. ഇതേതാ പുതിയ കക്ഷി മനസ്സിലായില്ല? എന്റെ മോളാ. അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. മേലേക്കാവിലെ സർവാണിയല്ലേ താൻ. ഒന്ന് ആലോചിച്ച് അങ്ങ് പറയാ, കേക്കട്ടെ. നമ്മുടെ മരിച്ചുപോയ ഭാനുവിന്റെ മുഖച്ഛായ. പക്ഷേ അതേടോ, ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ല. ഊഹ ശരി തന്നെയാ. രാഘവൻ നമ്പ്യാരുടെ മോളാ മീര. കൽക്കത്തേന്ന് വന്നതാ. മോളെ ഇത് കരയോഗം തൊട്ട് പഞ്ചായത്ത് അടക്കം എല്ലാറ്റിന്റെയും പ്രസിഡന്റാ ബി കെ മേനോൻ. നമസ്കാരം പ്രസിഡന്റ്. നമസ്കാരം. അച്ഛൻ വന്നില്ലേ മോളെ? ഇല്ല അങ്കിൾ, ടൂറിലാ. ഒരു മാസത്തെ ഗൾഫ് ടൂർ. കോഴ്സ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോ നാട് കാണാൻ വിട്ടത് അച്ഛൻ. എ ഷോർട്ട് വിസിറ്റ്. എന്തിനാ ഷോർട്ട് ആക്കണേ? വേരോടിയ സ്വന്തം മണ്ണല്ലേ, ഇനി ഇവിടെ തന്നെ ആണ് കൂടുക. എന്താ എന്താ ദേവികമ്മേ? അത് അവിടെ എങ്ങാനും വെച്ച് ഒരു പണി ചെയ്തോണ്ടിരിക്കണം, കണ്ടില്ലേ? ഇങ്ങനെ ദിവസവും വേണോ ഈ വഴിപാട്? വല്ല ഇരുമ്പ് വിലക്ക് ഇത് ആർക്കെങ്കിലും വിറ്റൂടെ? ഇക്കാലത്ത് ഇമാതിരി പഴഞ്ച വണ്ടി പോകാൻ തന്നെ നാണാ. കൊല്ലം എത്രയാ ഇതിനെ ചുമക്കാൻ തുടങ്ങിട്ട്? അപ്പൊ നിന്നെ ചുമക്കാൻ തുടങ്ങിട്ടോ ലക്ഷ്മി. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാ മീരമോള് പറഞ്ഞത്. പ്രായവും പഴക്കവും ഒക്കെ എല്ലാത്തിനും ഉള്ളതാടി. ഒരു കാലത്ത് ഈ വീടിന്റെ മുറ്റത്ത് ഇതൊരു അലങ്കാരമായിരുന്നു, കണ്ടില്ലേ? ഇവന്റെ ഒരു പ്രൗഢി, രാജകലയാ. എനിക്ക് കേക്കണ്ട രാജകലയുടെ മഹത്വം ഒന്നും. നാട്ടുകാർ പറയണതേ ആംബുലൻസ് എന്നാ. അതെ, വിവരദോഷികൾ അങ്ങനെ പലതും പറയും. ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ ദമ്പതിമാരൊരു കുടുംബയോഗം? ഒന്നും പറയണ്ട എന്റെ മോളെ, ഈ പറക്കൻ തളികയുടെ മഹാത്മ്യം വിളമ്പുകയായിരുന്നു ഇവിടെ ഒരാള്. അതേടി പറക്കൻ തളിക തന്നെയാ. നന്ദുവും ചങ്ങാതിമാരും ഇട്ടിരിക്കുന്ന പേരെ മുല്ലശ്ശേരി ആംബുലൻസ് എന്നാ. എന്നാലും ഇത് ഉപേക്ഷിക്കില്ല. പിശുക്കനല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? സാരില്ല അച്ഛാ, സത്യം പറയാലോ, ഇതിന് ചേരുന്നത് ആംബുലൻസ് തന്നെയാ. അല്ലമ്മേ ഞാൻ കേട്ടിടത്തോളം നമ്മുടെ വീട്ടിൽ ഒരാൾ കൂടി ഉണ്ടല്ലോ, ഈ മുല്ലശ്ശേരി തറവാട്ടിൽ അടുത്ത കിരീടാവകാശി കഥാനായകൻ. ഇവിടെ സ്ഥലത്തില്ലേ? ആ തമ്പുരാനെ പറ്റി ഒന്നും പറയണ്ട മോളെ. രാവിലെ നേരത്തെ എഴുന്നേക്കും, 12 മണിക്ക് പിന്നെ ഒരു പോക്ക. രാത്രിയിൽ എപ്പോഴോ വന്ന് കിടന്നുറങ്ങും. എന്റെ മകൻ വളരെ ബിസിയാ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരമില്ലാത്തവൻ. സംഗീത ലോകത്താ ജീവിതം. അവൻ എണീറ്റിട്ടുണ്ടാവില്ല. ആഹാ, അത്രയ്ക്ക് സ്മാർട്ടാ. എങ്കിയൊന്ന് കണ്ടിട്ട് എന്റെ കാര്യം. കുറുമ്പന്മാരെ ചട്ടം പഠിപ്പിക്കാൻ നല്ല രസാന്ന് അച്ഛൻ പറയാറ്. ഞാനൊരു കൈ നോക്കട്ടെ. നാശം
നേരം വെളുത്തില്ല, അതിനു മുമ്പേ തുടങ്ങി. ഓ, മനുഷ്യന് ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ. എന്താ അവിടെ ഒരു ബഹളം? ഇവൻ എന്നെ പിടിച്ച് തള്ളിയിട്ട് കുരുത്തം കെട്ടാലേ. എന്താ നീ കാണിച്ചത്? അമ്മ, ഞാൻ ആ കഥ മിണ്ടരുത്. ഇതാരാന്ന് വിചാരിച്ച നീ? ഞാൻ പറഞ്ഞമ്മേ, നമ്പ്യാരുടെ മോള മീരാന്ന പേര് കൽക്കത്തയിൽ നിന്ന് ഇന്നലെ എത്തി നിന്നെ പരിചയപ്പെടാൻ വന്നതാന്നൊക്കെ. അപ്പൊ പറയാ, നമ്പ്യാരായാലും കപ്പ്യാരായാലും എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് തള്ളിയിട്ട് ഞാൻ പതുക്കൂന്ന് ഒറ്റ വീഴ്ച, പിന്നെ വീണ്ടും തള്ളിയിട്ടു, ആകെ രണ്ടു വട്ടം തള്ളിയിട്ടു. എന്റെ കൈ നല്ല വേദനയുണ്ട്. സാരില്ല, അമ്മ തൈലം പുരട്ടി തടയി തരാട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നീ താഴോട്ട് ഇറങ്ങി വാ. അയ്യോ, അതിന് ഞാനൊന്നും. ഇവൾ നുണ പറയായി. മനസ്സിലായി, കുരുത്തം കേട്ടവൻ. വലിയ കഷ്ടായി പോയി, ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, തള്ളിയിടാനും പറ്റും. സാരില്ലമ്മ, ഇപ്പൊ കുറവുണ്ട്. അതാ ഈ കൊട്ടൻ ചുക്കാദിയുടെ ഒരു ഗുണം, ഇനി ഒരാവി കൂടി അങ്ങോട്ട് പിടിച്ച വേദനയൊക്കെ പമ്പ കിടക്കുമോളെ. എന്നാലും ഇത്ര കുറുമ്പ് പാടില്ല. എന്റെ മുത്തശ്ശി അവൻ ചോദിക്ക, രാഘവൻ നമ്പ്യാരുടെ മോൾക്ക് ഇവിടെ എന്താ കാര്യം, വല്ല ഹോട്ടലിലും പോയി താമസിച്ചൂടെന്നൊക്കെ. ആഹാ, അവൻ അങ്ങനെ ചോദിച്ചു. അയ്യോ, അത്രക്കൊന്നും വേണ്ട മുത്തശ്ശി, ചെറിയ പയ്യനല്ലേ, അറിയഞ്ഞിട്ടാവും. അത്ര ചെറുതൊന്നുമല്ല. മോളെ ഖാന് പ്രസവിക്കുമ്പോ അവന് വയസ്സ് 3 കഴിഞ്ഞു, ഇപ്പോഴും പക്വത വന്നിട്ടില്ല എന്ന് വെച്ചാ. ദേ, കൂട്ടുകാരൻ അന്വേഷി വന്നിരിക്കുന്നു. ഏത് കൂട്ടുകാരൻ? ആ മീശമുളയ്ക്കാത്ത ചെക്കനില്ലേ, ബോബൻ. അല്ല, ഓ, ഇവനൊക്കെ വരാൻ കണ്ട നേരം. എന്താടാ അച്ഛൻ കാണണ്ട? നീ ഇവിടെ എന്തെടുക്കുവാ? സമയം എത്രയെന്നാ? ഇന്നത്തെ പ്രോഗ്രാം മറന്നോ നീ? എന്ത് പ്രോഗ്രാം? ഓ, ഡാ ഗൈഡൻസ് ട്യൂട്ടോറിൽ നിന്ന് പുതിയ ബാച്ച് തുടങ്ങി. എന്റെ മാതാവേ, ഒക്കെ ഒന്നിനൊന്ന് ഇടിവെട്ട. അലുവാജില്ലേ ബീരസഗുള. നീ ചെല്ല്, എനിക്കൊരു അർജന്റ് ഫോൺ കോൾ വരാനുണ്ട്, ഞാൻ എത്തിക്കോളാം. ഞാൻ മണ്ട, വെറും ഒരു ഫോൺ കോളിന് വേണ്ടി ഇത്രയും വലിയൊരു ബമ്പർ കോൾ മിസ് ചെയ്യണോ? പറഞ്ഞില്ലേ ഇത് അത്യാവശ്യ കോളാ. ഉടനെ വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ബാക്കി പോ. അത് വേണ്ട, നീ പൊക്കോ, ഞാൻ നടന്നു വന്നോളാം. ആ, ഓക്കെ, ബൈ ബൈ. അൺലക്കി ഫെല്ലോ. ഇപ്പോഴും നല്ല വേദനയുണ്ടല്ലേ? മോള് നുണ പറഞ്ഞതാ. ഇല്ലമ്മേ, വേദന തീരെയില്ല. പിന്നെ എന്തിനാ മോള് കരയണേ? അമ്മയുടെയും മുത്തശ്ശിയുടെയും സ്നേഹം കാണുമ്പോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയെ ഞാൻ ഓർത്തു പോയി. എന്താ മോളെ ഇത്? നീ എന്റെ മോള, എന്റെ സ്വന്തം മോള്. ഇപ്പോഴാ ഒന്ന് ആശ്വാസായേ. അമ്മയ്ക്കറിയോ, എനിക്കിവിടെ ഒരു അമ്മയെ കിട്ടി, നല്ലൊരു മുത്തശ്ശിയെ കിട്ടി, ഒരച്ഛനെയും. എല്ലാവരും അമ്മയെ പറ്റി പറയുമ്പോ കാണാൻ കൊതിയാവുക. പോട്ടെ. ഗ്ലാസ്സിൽ ഒളിച്ച് കുടിയേടെ. അതിനവന് കുപ്പിപ്പാല് കുടിക്കണ പ്രായമല്ലേ ആയിട്ടുള്ളൂ. മോ കുപ്പി കുടിച്ചു കേട്ടാ, നന്നായിട്ട് കുടിച്ചു. അല്ല, എനിക്കൊരു സംശയം. അല്ലടാ, ഞാൻ സീരിയസ് ആ. ഷെയർ ഇട്ട് മാത്രം സ്മോളിംഗ് ഫണ്ട് ഒപ്പിക്കാൻ വാശി പിടിക്കുന്ന നമ്മുടെ നന്ദുവിന് എന്താ ഇന്ന് ഇങ്ങനെ തോന്നാൻ? ലുബ്ധൻ മേനോന്റെ ഹോസ്പിറ്റൽ ഫണ്ടിൽ നിന്ന് അടിച്ചു മാറ്റിയോ എന്നൊരു സംശയം. ഇന്ന് എന്റെ ജീവിതത്തിലെ അനർഹമായ ഒരു ദിവസം. പക്ഷെ ഞാനത് പറയില്ല,
അത് ഭീകരമായ ഒരു സസ്പെൻസ്. ഇത് നിയമലംഘനമാണ്. നമ്മൾ തമ്മിൽ രഹസ്യങ്ങൾ പാടില്ലെന്ന് നമ്മൾ തന്നെ എടുത്ത പ്രതിജ്ഞയുടെ കിരാതമായ നിയമലംഘനം. അതുകൊണ്ട് പറഞ്ഞേ തീരു എന്റെ ചക്കര മോനെ. ഓക്കേ, പറയാം, ഞാൻ പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു ബ്യൂട്ടി ക്വീനെ കുറിച്ച്? അതുണ്ട്. യക്ഷി എന്നും പറഞ്ഞ് കളിയാക്കിയവരെ എന്നെ ചോദിക്കണം. എടാ, ഞാൻ കണ്ട ബ്യൂട്ടി ക്വീൻ ഒന്ന് വേഗം പറയടാ. അവളിപ്പോ എന്റെ വീട്ടിലാ. ഒരു പൊൻ കിനാവ് പോലെ, നിറനിലാവ് പോലെ. സത്യം തന്നെ ആണോ? പിന്നല്ലാതെ നിന്നെ പോലെ ഇല്ലാത്ത ലൈൻ ഉണ്ട് എന്ന് ഞാൻ പറയും. അളിയോ, വിശ്വസിക്കാൻ തന്നെ വയ്യടാ. എടാ, അവളൊന്ന് കാണാൻ പറ്റൂടാ? സമയമായില്ല. എന്നാ അവളുടെ പേരെങ്കിലും ഒന്ന് പറ. അവളോ? അവളല്ല, നിനക്ക് ചേച്ചി. പേര് മീര. കോടീശ്വരനായ രാഘവൻ നമ്പ്യാരുടെ ഏക മകൾ. ഫ്രം കൽക്കട്ട. ഞങ്ങള് തമ്മിൽ ഒന്ന് പോണം. കൽക്കത്തയിൽ വേറെ ആംബുലേറിലായിട്ടല്ലേ ഇവിടെ വന്നിട്ട് ഇവനെ. എന്നാ കേട്ടോ, ഇന്നവൾ എന്റെ മുറി വന്ന് എന്റെ കട്ടിലിരുന്ന് മൃദുവായി കയ്യിൽ പിടിച്ച് നേരത്തെ വരണേ എന്ന് പറഞ്ഞാടാ പറഞ്ഞയച്ചത്. യോ, സമയം 11 എന്നെ കാത്തിരുന്ന് അവൾ മുഷിഞ്ഞാണ്. അപ്പോ പോട്ടെടാ മക്കളെ, പോയി നിരാശ കഞ്ചുകം പുതച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ആ പിന്നെ കുടിച്ചു കഴിഞ്ഞൊക്കെ വൃത്തിയാക്കിയ ഇവിടുന്ന് പോകാവൂ. മീരക്കെങ്ങാണ് വന്ന് കാണണമെന്ന് തോന്നിയ? അല്ല, വന്ന് കണ്ടാ മോശമല്ലേ. ഗുഡ് നൈറ്റ്. മരണം മിസ്റ്റർ നന്ദമേനോൻ. എന്താ ഇവിടെ? അല്ല, ഇത് എന്റെ റൂം ആണല്ലോ. ഐ എം സോറി, ബട്ട് വാട്ട്സ് ദ ടൈം നൗ? അയ്യോ, സമയം നോക്കാറിയില്ലേ? ദേ ആ ടൈം പീസിലെ സൂചികൾ നോക്കി അറിയാം, പക്ഷേ നോക്കാൻ അറിയണം. ഷൈൻ ചെയ്യില്ലേ പൈൻസേ, എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാനോ നിന്റെ നായരോട് ഒരു കാര്യം പറയാൻ പോയിട്ട് വരാ. എടീ, എന്നെ പയ്യൻസേ ചെക്കാന്നൊക്കെ വിളിച്ച് ദേഷ്യം പിടിപ്പിച്ച അട്ടിച്ച് കർണക്കുറ്റി പൊട്ടിക്ക ഞാൻ. എന്തൊരു നാറ്റം, നീ കുടിച്ചിട്ടുണ്ട്, സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ, എന്താ ഒന്ന് നോക്കണോ? നല്ല ആദിത്യ മര്യാദ. ഷൈൻ ചെയ്യാണ്ട് ഇറങ്ങി പൊടി, ചട്ടം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നോളൂ. എന്റെ ഒന്നൊരു അബദ്ധം പറ്റിപ്പോ എന്തായിരുന്നു പുകില്? നമ്പ്യാറുടെ മോളാന്ന് പറഞ്ഞിട്ടും രണ്ടു വട്ടം തള്ളിയിട്ടു, കൈയടിച്ചു, കള്ളി. ഇറങ്ങി പൊടി, ഇല്ല പിടിച്ച് പുറത്താക്കി ഞാൻ. എന്നാ ഒന്ന് കാണണല്ലോ, ഞാനൊന്ന് ഷൗട്ട് ചെയ്താലുണ്ടല്ലോ. കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ചു വന്നത് അച്ഛനും അമ്മയെന്ന് അറിയിക്കണ്ടേ നമുക്ക്? ഞാൻ വിളിക്കാം. അമ്മേ, എന്തൊരു നാറ്റാ, ഇത് എന്ന് നിർത്തും ഞാൻ. അവരറിയട്ടെ പൊന്നുമോന്റെ യഥാർത്ഥ മുഖം. പേടിപ്പിക്കല്ലേ, പോയി പറഞ്ഞു കൊടുക്കടി. ഓ, പറഞ്ഞു കൊടുക്കാലോ. മദ്യം, പുക, പെണ്ണ്. പെണ്ണോ? നോണ. സി മിസ്റ്റർ നന്ദു, ഇത് നീതു, ദിവ്യ, പിന്നെ ഗ്രേസി. മൂന്ന് സുന്ദരികളുടെ ഫോട്ടോകൾ, ലവ് ലെറ്ററുകൾ. ഇതാ ഒരു പാക്കറ്റ് 555. ഇത് സൂപ്പർ തെളിവാ. 1 ഫേക്ക് ബോട്ടിൽ വിസ്കി. സ്നേഹസമ്പന്നനായ അച്ഛൻ അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? അപ്പോ ബൈ, ഗുഡ് നൈറ്റ്. ഞാനില്ലാത്തപ്പോ റൂമി അതിക്രമിച്ച് കയറി രഹസ്യങ്ങൾ ചോർത്തുന്നു. നിന്നെ ഞാൻ എന്റെ അടുത്ത് വന്നാൽ ഞാൻ ഒച്ച വെക്കും. വേണ്ട, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. പ്ലീസ് നീതു. അല്ല മീര, നമുക്കൊരു കോംപ്രമൈസിലെത്താം. അങ്ങനെ വഴിക്കുവാ. കോംപ്രമൈസ് നോക്കട്ടെ, ഞാൻ പറയുന്നൊക്കെ അനുസരിക്കേണ്ടി വരും. അതിലെന്താ, നീ എന്റെ പ്രിയപ്പെട്ട അതിഥിയല്ലേ, ഞാൻ എന്തും ചെയ്തു പോകും. എന്തും എന്തും. എന്നാ മോൻ സ്വസ്ഥായിട്ട് കിടന്നുറങ്ങിക്കോ, പിന്നെ ഞാൻ ചിലപ്പോ പയ്യൻസ് ഒക്കെ വിളിക്കും. വിളിച്ചോളൂ, വിളിക്കണമല്ലോ, എനിക്ക് പരാതി ഇല്ലെങ്കിലോ. ഇഷ്ടം പോലെ വിളിച്ചോളൂ. എടാ പയ്യൻസ്. എന്തോ? യെസ് പയ്യൻസ്. ഞാൻ 10 കൽപ്പനകൾ തരും, ചിലത് പറയാതെ തന്നെ അനുസരിപ്പിച്ചൊന്നും വരും. ആയിക്കോട്ടെ, 10 എങ്കിൽ 10, അതെങ്കിൽ ഞാൻ അനുസരിച്ചോളാം. നോ നോ, ഐ ഡോണ്ട് ട്രസ്റ്റ് യു. തൊണ്ടികൾ എന്റെ കയ്യിൽ ഭദ്രം. അപ്പൊ കേട്ടോളൂ, നാളെ കൃത്യം 6 തൊട്ട് എന്റെ ഭരണം തുടങ്ങുന്നു. ഗെറ്റ് റെഡി ബൈ 6 o'clock. ഞാൻ താഴെ കാത്തു നിൽക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ മോളെ, രാവിലെ തന്നെ അച്ഛൻ പോരുന്നുണ്ടോ? മോർണിംഗ് എക്സസൈസിന്, ജോഗിങ്, വയറുറയ്ക്കാം. അതൊക്കെ മോളുടെ പ്രായത്തിലുള്ളവർക്ക് മതി. ഇതേ സ്റ്റീൽ ബോഡിയാ. സ്റ്റീൽ തുരുമ്പിച്ചു തുടങ്ങിയെന്ന് മാത്രം. മോളെ, ആ പൂക്കുറ്റിയെ കൂടെ വിളിച്ചോളൂ, ഒറ്റയ്ക്ക് പോകണ്ട. വേണ്ടമ്മേ, എനിക്ക് കൂട്ടിന് ഒരാൾ ഇപ്പൊ എത്തും. അതാരാ? അതൊരു പുതിയ പ്രതിഭാസ, നോക്കിക്കോ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഒരു മഹാത്ഭുതം സംഭവിക്കും.
ഇതെന്തോ മണി പത്തരയായോ? ഈശ്വര ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ലല്ലോ. സമയം വൈകിയതല്ല അച്ഛമാമ, ചിലരുടെ തലയിലേ വെളിവ് വീണതാ. ഒറ്റ ദിവസം കൊണ്ടോ? അത്ഭുതം തന്നെ. ഇതൊരു തുടക്കം മാത്രം, വെയിറ്റ് ആൻഡ് സീ. ഓഹോ, ലക്ഷ്മി അവൾ വിടുക്കിയ. ഇതിനും ഭേദം ജീവ വരെ എന്തും ജയിലിൽ കിടക്കുക. രണ്ട് ഫോട്ടോ ഒരു പാക്കറ്റ് സിഗരറ്റും, ഇതൊന്നും വലിയ ക്രൈമൊന്നും അല്ല. സുഖമായിട്ട് മൂടി പുതച്ചു കിടന്ന് ഉറങ്ങാൻ നേരത്തുള്ളൊരു ജോഗിങ്. ഇത് കണ്ടുപിടിച്ചവൻ ആരാണെങ്കിലും അവൻ മുടിഞ്ഞു പോട്ടെ. ജീവിതം സുഖിച്ചു കഴിയാനുള്ളത് മാത്രമല്ല, കുറച്ചൊക്കെ അധ്വാനിക്കണം. അത് ഉപദേശിക്കാൻ ഇയാളാരാ? നേഴ്സറി ടീച്ചറോ? പെണ്ണല്ലേ, ഒറ്റയ്ക്ക് വരണ നേരം ചൊപ്പം വന്നപ്പോ ഉപദേശിക്കാൻ വരല്ലേ? ഉപദേശം എന്നൊക്കെ വരും, വാചകടിക്കണ്ട് ഓർഡറോ പയ്യൻസ്. വിളയല്ലേ, എടാ പോടാന്നൊക്കെ വിളിച്ച് ആട്ടിച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റും. നിന്നേക്കാ മൂത്താ ഞാൻ, എന്ന് വെച്ച് ചേട്ടാന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാ മതി. പിന്നെ പേടിപ്പിക്കല്ലേ, നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല, ഒന്ന് പോട. അയ്യോ പാവം, നിനക്ക് എന്നോട് ദേഷ്യ വെറുപ്പ, മനസ്സുകൊണ്ട് പ്രാഗിട്ടുണ്ടാവും. നിന്നെ കണ്ടപ്പോ തൊട്ട് എനിക്ക് വീഴ്ചയാ. എന്താ എന്നെ വിളിച്ചേ? എടാ പയ്യൻസേന്ന്. ഇതിനാണ് കുരുത്തൊക്കെ ഇടന്ന് പറയുന്നത്. ശരി, ഒന്ന് പിടിക്കടാ പ്ലീസ്. അങ്ങനെ വഴിക്കുക. അപ്പനോട് സ്നേഹം ഉണ്ടല്ലേ? സ്നേഹം? ഇത് സ്നേഹമൊന്നും അല്ല, സഹതാപ. അതിഥി അല്ലേ, പെണ്ണല്ലേ എന്ന് കരുതിട്ട മതിടാ നമ്മുടെ വഴക്കൊക്കെ. നമുക്കിനി ഫ്രണ്ട്സ് ആവാം. ഓക്കെ. എനിക്ക് ആരും ഫ്രണ്ട്സ് ഇല്ലടാ, നിനക്കറിയില്ല. ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. ഹോസ്റ്റലിൽ നിന്നും ബോർഡിംഗിൽ നിന്നും വല്ലപ്പോഴും ഫ്ലാറ്റിലെത്തിയ പിന്നെ ജനലിലൂടെ കാണുന്ന ഇത്തിരി ഭൂമിയും ഒരു കീറ ആകാശവും മാത്രം എൻ്റെ ലോകം. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ആരും ഇല്ലടാ. വാ നന്ദു. ഓടിക്കൊണ്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഞാൻ ഇല്ല, വേണം ഇരുന്ന് ഫ്രണ്ട്സ് ആവാം. പ്ലീസ് വാടാ. ഫ്രണ്ട്സ് എങ്കിൽ ഫ്രണ്ട്സ്. ഓക്കെ, സത്യം എന്നാ ഓക്കെ. ഒന്ന് കറങ്ങി നടക്കാൻ ഇറങ്ങിയതാണ്. മീരയ്ക്ക് വലിയ ഇഷ്ടമാണ്, നാട് മുഴുവൻ ചുറ്റിക്കണ്ടു ഞങ്ങൾ രണ്ടുപേരും കൂടെ. നൈസ് ഡേ അല്ലേ മീര? ഓ അത് മറന്നു. ഫ്രണ്ട്സ്, മീറ്റ് മിസ് മീര ഫ്രം കൽക്കട്ട. ഹലോ. ഞാൻ ഞാനിപ്പോ വിചാരിച്ചേയുള്ളൂ, 100 ആയുസാട്ടോ. പിന്നില്ലേ, ഒരുപാട് പറയാനുണ്ട്. യാ, ഇറ്റ്സ് ക്വൈറ്റ് ഫാന്റാസ്റ്റിക്, നൈസ് പ്ലേസ്. മുഴുനീള ഇംഗ്ലീഷ് ആടാ വെച്ച് കാച്ചനെ, തന്തപ്പടി ആവും. അതെടാ, റിയലി ഫാന്റാസ്റ്റിക്. സത്യാടാ, തന്തപ്പടി ഡാ എന്ന് വിളിക്കൂ. ഇനി കൽക്കട്ടയിൽ അങ്ങനെയാണെങ്കിലും പോടാ, തന്തപ്പടി അല്ല. പിന്നെ എന്റെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട്, ആ പരിചയപ്പെട്ടോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ പറഞ്ഞ പോലെ മീര, ഇവൻ എന്റെ ബെസ്റ്റ്. നോ നോ, ലെറ്റ് മീ ട്രൈ. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ കാട്ടുകള്ളന്മാരാ നന്ദു, പക്ഷേ ഒന്നിനും ഗട്സ് ഇല്ല. നോക്കട്ടെ. യെസ്, ദിസ് ഈസ് ബോബൻ. മീശ ഇല്ലെങ്കിലും കയ്യിലിരിപ്പ് മോശം. രാധ എന്ന രാധാകൃഷ്ണൻ. രാധയ്ക്ക് വല്ലാണ്ട് നാണം വരണ്ടല്ലോ. അത് മിസ്റ്റർ മീര എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടാ, ആണുങ്ങൾ ഇങ്ങനെ തുറച്ചു നോക്കിയ രാധയ്ക്ക് നാണം വരില്ലേ? ഓ കൊള്ളാം, 2 മാർക്ക്. ഓ ഗിരി എന്ന ഗിരിധരൻ, നന്ദിയുള്ളവനാ. പക്ഷേ പെൺപട്ടി ഒരു വീക്ക്നെസ് അല്ലേ?
ബുൾഗാൻ മാൻ ജീനിയസ് മിസ്റ്റർ ഗോപൻ, പക്ഷെ ആളൊരു മണ്ടന. നീ പറഞ്ഞത് വെച്ചൊരു ഗസ് അടിച്ചല്ലേ. ഓക്കേ, വി ആർ ഫ്രണ്ട്സ്. ഞാൻ മീര, ഹോം സയൻസ്, ഫാഷൻ ഡിസൈനിങ്, ആൻഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഒന്നും കുറച്ചുകൂടെ ഒന്നെങ്കിലും പോടാ, ഞാൻ ഡാവടിക്കാറില്ല. അല്ല, നിങ്ങൾ എന്നെ ക്ലബിലേക്ക് ക്ഷണിച്ചില്ല. മനക്കലെ വാസുവേട്ടന്റെ ഫാമിലി ഫോട്ടോയാ. നിങ്ങളുടെ ഒക്കെ മനസ്സിലിരിപ്പ് കൊള്ളാം. വാസുവേട്ടന്റെ മൂത്ത മോള. എനിവേ, എനിക്ക് നിങ്ങളെ ഒക്കെ ഇഷ്ടമായി. നിങ്ങളെ മാത്രമല്ല, ഈ നാടും. കുന്നുകൾ, മലഞ്ചെരിവുകൾ, പുഴകൾ, തടാകങ്ങൾ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഈ നാട്ടിൽ ജീവിക്കുന്നത് തന്നെ ഒരു സുഹൃത. കിളിയായി പറക്കാനും മീനായി നീന്താനും പൂവായി വിരിയാനും തോന്നുന്നു. ും
ഈ വണ്ടിയിൽ ഇവിടേക്ക് ഒന്ന് എത്തിപ്പെടാൻ 4 ദിവസം എടുത്ത നിലയ്ക്ക് ഇനി ടൗണിലേക്ക് ഒന്ന് എത്താൻ എത്ര നോട്ടിക് മൈൽ തൊഴേണ്ടി വരും എന്ന് എന്റെ ടെൻഷൻ. ഇന്ന് എത്തുവടാ. കാറ്റിന്റെ ഗതി അനുകൂലമാണെങ്കിൽ മിക്കവാറും ഇന്ന് തന്നെ എത്തിയേക്കും. എന്റെ മേലേക്കാവില്ലമ്മേ, ഈ ചങ്ങാട് എങ്ങനെയെങ്കിലും ഇന്ന് ടൗണിൽ എത്തിച്ചേർന്നേ. സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ. പൂക്കുട്ടിയുടെ വെടിപൊട്ടി, ഇനി രക്ഷയില്ല. മോശമായി പോയി. മീരമോൾക്ക് വിഷമമായി കാണുമല്ലേ ലക്ഷ്മി. ഏയ്, കേമാവുക ചെയ്തത്. രാജകലയുടെ മഹത്വം അത്രയ്ക്കുണ്ടല്ലോ. മാത്രോ, അതും തള്ളി വീട്ടിലെത്തിക്കാനുള്ള യോഗം കൂടി ഉണ്ടായല്ലോ. എന്നാ വിരുന്ന് വന്നവരെ നാണം കെടുത്താണ്ടേ നോക്കണോന്ന് എനിക്ക് മാത്രം വിചാരമുണ്ടായാൽ പോരല്ലോ. ആ കുട്ടി വന്ന പാടെ മുറി അടച്ചിരിക്കണതാ. അത് കരയാവും. കണ്ണീരെന്താന്ന് അറിയാത്ത കുട്ടിയല്ലേ, ഒന്ന് കരയാൻ കൽക്കട്ടയിൽ നിന്ന് ഇവിടം വരെ വരേണ്ടി വന്നല്ലോ. അതാ കഷ്ടം. പറയട്ടെ, കാലങ്ങളെ നീ തലകുത്തി മറിഞ്ഞിട്ടും കിട്ടാത്തൊരു കാര്യം ഞാൻ ഒരു ഞൊടിയിടയിൽ സാധിപ്പിച്ചു തരട്ടെ. അതിനുവേണ്ടി നീ ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡിയാത്രയും ഒക്കെ നടത്തിയിട്ടുള്ളതാ. നിരാഹാരം കിടന്നിരിക്കാനും സാധ്യതയുണ്ട്. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അതെന്ത് കാര്യം? എന്റെ അമ്മേ, ഇനി ഇവളോ ഒപ്പിക്കൂ. എന്നോട് മിണ്ടാൻ വരണ്ട, ചമ്മിയത് ഞാനാ. മുല്ലശ്ശേരിയിലെ ആംബുലൻസ് നോക്കി ആൾക്കാര് കളിയാക്കണ. അച്ഛനൊന്നും പറയണ്ട, ഇത്രയും വലിയ തറവാടാ വീടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല കാറുണ്ടോ ഈ മുറ്റത്ത്? ഒന്ന് പുറത്തു പോണെങ്കി ആകെ ഒരു തകരക്കൂട് മാത്രമുണ്ട്, വഴി കിടക്കുന്ന രാജകല. അയ്യോ, എന്റെ മോളെ അങ്ങനെ പറയല്ലേ. അതെന്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചെന്ന് വണ്ടിയാ. ഉപേക്ഷിക്കാൻ മനസ്സ് വരണില്ല. അതിനത് വിക്കാതെയും വാങ്ങാല്ലോ. അച്ഛനാ, നീ എന്നെ തുലച്ചി അടങ്ങൂ. മോളുടനെ പോവുകല്ലേ, പിന്നെന്തിനാ പുതിയൊരു കാറ്? ഇതാ ഞാൻ പറഞ്ഞ, അച്ഛൻ ഈ പറയണ സ്നേഹമൊന്നുമില്ല. ഈ തറവാട്ട് മഹിമയ്ക്ക് മുറ്റത്ത് ഒരു ലേറ്റസ്റ്റ് വണ്ടിയെ കിടക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നന്ദുവിന് ഒരു ബൈക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തൂടെ. നമ്മുടെ മനയത്തെ ശിവശങ്കറിന് ബൈക്കിന്റെ ഏജൻസി ഇല്ലേ, ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരെ, വണ്ടി ഇപ്പൊ മുറ്റത്തെത്തും. അതിന് അല്ല, അത് ഇപ്പൊ എന്തു വരും? ഇപ്പൊ ഇനി കണക്ക് കൂട്ടിയും കഴിച്ചും വരുമ്പോഴേക്കും കാര്യം നടക്കില്ല. നീ ഒന്ന് വിളിച്ചു പറയാച്ചതാ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നീ ഒന്ന് വിളിച്ചു പറ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഞാൻ വിളിച്ചു പറയാൻ പോവാ. നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ടെടുത്തു പോയിക്കോളൂ. അമ്മേ, അവര് പോട്ടാ പൂജി മക്കളെ വേഗം വിട്ടോ വിട്ടോ. ഞങ്ങള് ദൂരെ എത്തി കഴിഞ്ഞിട്ട് വിട്ടാ മതി. വേഗം വിട്ടോ. തല തിരിഞ്ഞു പോയോ? പ്രായ കൂടുതലൊന്നും നോക്കൂല, ഞാൻ രണ്ടു കാലം തൊട്ട് വന്ന് ചൊറിച്ചും. നല്ലൊരു കാര്യം, വെടിവെച്ച് കൊളാക്കാൻ പറ്റാത്തുള്ള ചൊറിച്ചില നിനക്ക്. ഇനി പോയി തലങ്ങും വിലങ്ങും വെടിവെച്ചോ. വേണ്ടപ്പോ വേണ്ടപ്പോ വന്നിനെ ഞാൻ ചങ്ങലക്കിട്ടോളാം. അതിനുമുമ്പ് ഗീതാവാരസരായിട്ടുള്ള ചുറ്റിക്കളി ഞാൻ ഡീസന്റ് ആക്കി തരാം. അമ്പലം വിഴുങ്ങി. അമ്പലം മാത്രമല്ല, നിന്റെ അച്ഛനെയും വിഴുങ്ങി ഞാൻ. പോടാ പേപ്പട്ടി. Thank you.
എന്താ എന്ത് പറ്റി? എന്താ കാര്യം പറ? സോറി പറയേണ്ടത്. എനിക്കെന്തോ എന്താന്നറിയില്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോയി. സോറി സോറി ഡാ. പിന്നെന്തിനാ നീ മോളെ ഓടിക്കണേ? ഞാൻ പറയാം മുത്തശ്ശി. മീര, അപ്പൊ ഇനി എന്നെ തല വരുവോ? എന്താടാ? അല്ലമ്മേ, അത് എന്താ മോളെ? ഒന്നുമല്ലമ്മേ, അത് മെയിലിംഗ് സ്റ്റോറിയാ. എന്നാ പോടാ. രാത്രി സോറി പറയ, നേരം പോലെ തടിപിടിയും. എന്താ അത്? അയ്യേ, എന്താ അച്ഛനാ നീ പറയണേ? അതേ, ഞാൻ പ്രായമായ കുട്ടികളാണ് രണ്ടും കൂടി ബൈക്കിലുള്ള സവാരി, അതായത് സവാരി കിരികിരി, മനസ്സിലായില്ലേ? ഓട്ടവും കളിയും കൊഞ്ചലും കുഴയിലും. പിന്നെ രാത്രിയാകുമ്പോൾ ഒരു സോറിയും. എന്താ ചോദാ? സോറിയോ? അതെന്താടാ? അല്ല, ഞാൻ അത് ഇന്നലെ രാത്രി കണ്ടത് പറയായിരുന്നു. നീ എന്താ കണ്ടത്? അത് പറ. ഞാൻ തുറന്നങ്ങോട്ട് പറയാ അച്ഛുതാ, കേക്കട്ടെ. അല്ല, അത് ഒരുറക്കം കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ വന്നതാ ഞാൻ. നന്ദുമോൻ മീരാമോളുടെ മുറിയിലേക്ക് നട്ടപ്പാതിരിക്ക് കേറിപ്പോണ കണ്ടു. ചോദിച്ചപ്പോ സോറി പറയാനാണത്രേ. എനിക്കൊന്നും മനസ്സിലായില്ല. സോറി. അത് നിനക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. അതിന്റെ പുതിയ കണ്ടുപിടുത്തം. എടാ, കുട്ടികളായാൽ ഈ പ്രായത്തിൽ ഇങ്ങനെ അവർ സോറി പറയും, പിണങ്ങും, അരമുടി കൂടും, വീണ്ടും സോറി പറയും. അല്ലേ ലക്ഷ്മി? സോറി അതല്ല, ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ മാത്രം മതി. പറയട്ടടാ, അസൂയുള്ള ഒരു പറയട്ടെ, കൂടി വന്നാൽ എന്താ ഉണ്ടാകുക? രണ്ടിനെയും ചേർത്ത് അപവാദം പറയും, അത്രയല്ലേ ഉള്ളൂ. എന്തുണ്ടായാലും രണ്ടിനെയും കെട്ടിച്ചു വേണം. രാഘവനുമായിട്ടൊരു ബന്ധം എന്റെ സ്വപ്നമാണ്. രണ്ടും നന്നായിട്ട് ചേരും. ഹാവ്, ഇനി അമ്പലക്കുളത്തിലൊന്ന് നീന്തി തുടിക്കണം. മിനിഞ്ഞാന്ന് വിളിച്ചതാ. ലാ,
നീ ഈ കാര്യം മീരയോട് പറഞ്ഞോ? ഇല്ലടാ, എന്തു പറയും, എങ്ങനെ പറയും എന്നൊക്കെ ആലോചിക്കുമ്പോ. ഇത് ഫീവറാടാ, ലവ് ഫീവർ. ഈ പ്രേമപ്പനി മാറ്റാൻ ഒരു മറുമരുന്നുണ്ട്, പറയട്ടെ? പറഞ്ഞു തുലക്കടാ. നാളെ ഫെബ്രുവരി 14 എന്നാൽ വാലന്റൈൻസ് ഡേ, കാമുകി കാമുകന്മാരുടെ പാവന ദിനം, കാതലർ ദിനം. നാളെ നീ അവക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം, എ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. ഇത് കൊള്ളാം, ഇന്ന് പാക്ക് ചെയ്തേക്കു. ദേ കാർഡും കൂടി. ഒരു കൊട്ടാപ്പുണ്ടല്ലോ മിന്നുണ്ട്. അയ്യോ അച്ഛമ്മേ, പോയി. എന്താണത്? അതല്ല, ഇത് അല്ല, അത് പിന്നെ അത്, ഇതല്ല പിന്നെ ഏത്, ഏതല്ല ഇത്? അച്ഛമാവൻ വിചാരിക്കുന്ന പോലെ. അച്ഛമാവൻ വിചാരിച്ച എന്താണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അയ്യോ, ഇത് ഇതെന്റെ ഫ്രണ്ടിന്റെ, ഞാൻ വാങ്ങിപ്പിടിച്ചാ. ഇത് ഞാൻ വാങ്ങിപ്പിടിച്ചത്. അത് പൊളിക്കല്ലേ, അത് പൊളിക്കല്ലേ, അത് മീര വാങ്ങാൻ പറഞ്ഞിട്ട്. മീര മീര മീരയ്ക്ക് തന്നെ ഇന്നേ ദിവസം സമ്മാനം കൊടുക്കുക. എന്താണത്? നന്ദുകുട്ടാ, സത്യം പറയടാ. അത് അതല്ല, ഇത് വാലന്റൈൻസ്. വാലോ? എന്ത് വാല്? വാലുണ്ടോ? എടാ മരങ്ങോടാ, വീട്ടിൽ വിരുന്ന് വന്നു. അയ്യോ, ഇതല്ല ഞാൻ പറഞ്ഞില്ലേ. അല്ല, എനിക്കറിയാം, ഞാൻ പറയട്ടെ. വീട്ടിൽ വന്ന ഒരു അതിഥിക്ക് ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കുന്നില്ല, എന്താ തെറ്റ്? തെറ്റല്ലോ, അല്ലല്ലോ, അല്ലല്ലോ, അല്ലല്ലോ. പിന്നെ എന്തിനാ എന്റെ മോൻ പരിങ്ങണത്? പരിങ്ങ്? എടാ നന്ദുമോനെടാ, ഇന്ന് മീരാമോളുടെ പിറന്നാളാണെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ. അതൊക്കെ അറിയാം, മീര പറഞ്ഞിരുന്നല്ലോ. പോവാ. അപ്പൊ പിന്നെ നിനക്ക് എന്താ പ്രശ്നം? ശരിയാവൂല, ഞാൻ വന്നല്ല പുറത്തെ എന്താ ഒരു കള്ളത്തരം, കാലത്ത് കണ്ടില്ലല്ലോ. എവിടെ പോയതാ? എങ്ങോട്ട് പോയാ? ഞാൻ എവിടെ പോയല്ലേ? ഇപ്പൊ പോട്ടെ, എന്റെ അടുത്ത് നുണ പറഞ്ഞാൽ അറിയാലോ. സത്യമായിട്ടും പോയില്ല, പിന്നെ പോയി ഷോപ്പിങ്ങിന്. എന്നെ കൂട്ടാതെ പോയല്ലേ? കാണട്ടെ. പറ്റില്ല, അത് വേറൊരു ആവശ്യത്തിനാ. ഇതെന്റെ നോക്കട്ടടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു നന്ദു. ഞാൻ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. അന്ന് തന്നെയാ എന്റെ അമ്മ മരിച്ചത്. സോറി മീര, ഞാനത് ഓർത്തില്ല. ഏയ്, ഇറ്റ്സ് ഓക്കെ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ വല്ലാത്തൊരു. ഡു വൺ തിങ്, ഗെറ്റ് റെഡി ഫോർ ആൻ ഔട്ടിംഗ്, എ ഫിഷിംഗ് എക്സ്പെഡിഷൻ. ഓക്കെ, ഞാൻ പെട്ടെന്ന് റെഡി ആവാം. ദെൻ യു ഹറി. വാവ്, ലവ്ലി പ്ലേസ്. നിനക്ക് ഒട്ടും സൗന്ദര്യബോധം ഇല്ലാന്നാ ഞാൻ വിചാരിച്ച. സ്വല്പം സെൻസ് ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏയ്, തുറന്നു നോക്കിക്കാണല്ലേ, അല്ലെ മനസ്സിലായി കാണല്ലേ. ദൈവമേ, മറുപടി അനുകൂലം ആവണേ. സോറി, റോങ് നമ്പർ. സോ യു ലൈക്ക് ദിസ് പ്ലേസ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, കം ഓൺ മീര. ഗൗതം, ഹായ്. താങ്ക് യു ഡാ. ഓ, ഇപ്പൊ വിളിച്ചിരുന്നോ? ആണോ, ഞാൻ ശ്രദ്ധിച്ചില്ല.
ആഹാ, അങ്ങനെ പറഞ്ഞു അവൻ. അവനാളൊരു റോങ് നമ്പറാ. ഞാനിപ്പോ ഇങ്ങനെ മെരുക്കി എടുത്തോണ്ടിരിക്കുക. എന്നാ ഞാൻ പിന്നെ വിളിക്കാം ഗൗതം. ഓക്കെ, ബൈ. ഹലോ മിസ്റ്റർ നന്ദു, എന്താണ് മൊത്തത്തിലൊരു കള്ളത്തരം? എനിക്കോ ഒന്നുമില്ല. മീര, അത് അത് തുറന്നു നോക്കിയോ? ഏത്? അല്ല, ഞാൻ തന്ന ഗിഫ്റ്റ്. പിന്നെ തുറന്നു നോക്കാതിരിക്കോ? എന്നിട്ട് ഒന്നും പറഞ്ഞില്ല. സോറിടാ, ഞാൻ എന്തൊരാളാ, ഒരു താങ്ക്സ് പോലും പറയാതെ. നീ വരുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കായിരുന്നു. ഔട്ടിംഗ് എന്ന് പറഞ്ഞതും ചാടി പുറപ്പെട്ടു. അതുകൊണ്ടാ. അത് ഇഷ്ടായോ? പിന്നെ ഇഷ്ടാവാതെ? ഇഷ്ടായി. ഏ, വെറുതെ അല്ലടാ. സത്യം, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടായി. മഴയുള്ള രാത്രിയിൽ മനസ്സിന്റെ തൂവണി വിരൽ തൊട്ടുണർത്തും മനസ്സിന്റെ തൂവലി വിരൽ തൊട്ടുണർത്തും അരികത്തിരുന്നൊരു പ്രിയമുള്ള പാട്ടായി അരികത്തിരുന്നൊരു പ്രിയമുള്ള പാട്ടായി അനുഭവം പകരുന്നതാരേ സിന്ധു തൂവലി വിരൽ തൊട്ടുണർത്തും ദാരേ മധുരം പുരണ്ടു നിൽക്കും
ഇപ്പൊ ചെത്താണ്, പക്ഷെ പോസ് ചെയ്ത് കൊളാക്കരുത്. ഇത് വേറൊരു പാറ്റേൺ ആണല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേണ്ടടാ, നമുക്ക് പോവാം. പോരാ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഹലോ, യെസ്. ഹായ് മീര, എ പ്ലസന്റ് സർപ്രൈസ് ഫോർ യു. യെസ്, പറ എന്താ സർപ്രൈസ്? എങ്ങും ഞെട്ടുന്നില്ല, എന്താന്ന് പറ. മീര, ജസ്റ്റ് ടേൺ ആൻഡ് യു വിൽ സീ ദി സർപ്രൈസ്. ഇവനെന്താ ഇവിടെ ഒറ്റയ്ക്ക്? പകൽക്കിനാവിന്റെ സുന്ദരമായ പാലാഴിക്കടവിലായിരിക്കും. എടാ കടവല്ലടാ കടല്, ദുഃഖത്തിന്റെ കര കാണാ കടല്. മീര കാലിവാരിയോ എന്നൊരു സംശയം. ഏതായാലും എൻട്രൻസ് പൊട്ടി. ഇനിയിപ്പോ വൈദ്യശാസ്ത്രത്തിന്റെ സംഭാവന ആയിക്കോട്ടെ എന്ന് കരുതിക്കാം. എന്തോന്ന് സ്വന്തം വാടി. പാവം, എല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലേ. അലശ്വര പ്രണയത്തിന് ഒരു രക്തസാക്ഷി കൂടി. നന്ദു, ഇവനെന്താ രാത്രി മോഷ്ടിക്കാൻ പോയി? ഹേയ്, വേലി ചാടാൻ പോയതാവും. എന്തുവാടാ ശല്യം, നിനക്കിപ്പോ എന്താ വേണ്ടത്? വേണ്ടതിപ്പോ നിനക്ക ഒരല്പം ആത്മസാന്ത്വനം. കൈവിട്ടു പോയല്ലോടാ നിന്റെ കസ്തൂരി മാമ്പഴം. അത് പിന്നെ പോണോല്ലോ. എന്തായിരുന്നു ജാടാ, ഷോപ്പിംഗ്, ജോഗിങ്, ഈവനിങ് വാക്കിങ്, ക്ലബും വേണ്ട പാട്ടും വേണ്ട. ഇതൊരുമാതിരി മറ്റേ അല്ല നട്ട് കളഞ്ഞ അണ്ണാനെ പോലെ. അല്ലെങ്കിൽ തന്നെ കൽക്കട്ട മെട്രോ സിറ്റിയുടെ നമ്മുടെ ഈ പട്ടിക്കാട് ഇവിടെ. എടാ നന്ദു, കഴുത ഫേഷ്യൽ ചെയ്ത കുതിര ആവില്ലടാ. ഇത്തവണ നമുക്ക് കലക്കണം. അതെ, പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നാ മതി. കലങ്കോളും അല്ല കലക്കും. അത് പിന്നെ പറയാണ്ടോ, എന്താ നാടകത്തിന്റെ പേര്? അവനവളും പിന്നെ ഞാൻ. അവനും അവളും പിന്നെ ഞാൻ. അപ്പൊ ത്രികോണ പ്രണയാണല്ലേ. ആ പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. പ്രശ്നം കുറച്ച് രൂക്ഷമായിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ ആ കുളക്കടവുണ്ടല്ലോ ഈ പെണ്ണുങ്ങളുടെ അവിടെയുള്ള അഭ്യാസം അതങ്ങോട്ട് നിർത്തിവെക്കാണ് ആയുരാരോഗ്യത്തിന് നല്ലത്. ഉണ്ണിക്കണ്ണന്മാരെ കയ്യോടെ പിടികൂടാൻ വനിതാ പോലീസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അത് മഫ്റ്റിയിൽ. എന്റെ പഴയ വീട്ടിലേക്കൊന്ന് പോയി കാണണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. ഐ ആം ഗൗതം, കൽക്കട്ടയിലാ. അവിടെ ഞങ്ങൾ ഒരേ സ്ഥലത്താ താമസം. അപ്പോ രാഘവൻ നമ്പ്യാരുടെ അച്ഛന്റെ ക്ലോസ് ഫ്രണ്ടാ. പിന്നെ സ്കൂളിലും കോളേജിലും എന്റെ സീനിയർ ആയിരുന്നു, ഇപ്പൊ സ്റ്റേജിലാ. ഗൗതം, ഇത് ബി കെ. ഈ നാട്ടിലെ കരയോഗം തൊട്ട് എല്ലാ സംഘടനകളുടെയും പ്രസിഡന്റാ. പിന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമൂർത്തി.
ഈ കുട്ടി പറഞ്ഞ കൂട്ടി പറയാ, ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് വെച്ചാ. ഗൗതം, മീറ്റ് മൈ ഫ്രണ്ട്സ്. ഇത് ബോബൻ, ഹായ്. ഗിരി, ഹായ്. ഗോബൻ, ഹായ്. രാധ, നന്ദു, കം ഓൺ നന്ദു. ഹായ്. ഹലോ നന്ദു, നന്ദു മേനോൻ. ആ ഇന്ന് നമ്മുടെ റോങ് നമ്പർ അല്ലേ? പരിചയപ്പെട്ട മീനെ മറന്നോ. ഐ റിമെമ്പർ യു വെരി വെൽ. എൻട്രൻസ് പൊട്ടിയാഷി അല്ലേ? ഓ, അത് ഞാൻ മറന്നു. ഞങ്ങൾ തിക് ഫ്രണ്ട്സാ ഗൗതം. അല്ലടാ, അപ്പോ നാട്ടിലെവിടെ വീട്? മലയാളം നല്ല വശണ്ട്. ചേർപ്പളശ്ശേരി. നാട് വിട്ട് എവിടെ പോയാലും സ്വന്തം ഭാഷ മറക്കില്ല. വേരിവിടെ അല്ലേ? ഞാൻ കുറച്ച് തിരക്കില്ല. ഓക്കെ, കാച്ച് ലേറ്റർ ഗൈസ്. ആ റോങ് നമ്പർ പൊട്ടടോ. ചെറുപ്പ് മാൻ, തന്റെ ഫ്രണ്ടിനെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. ശരിയെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. കാണാം. എന്താ ഒരു ആഢ്യത്വം, എന്താ ഒരു വിനയം! ആൺകുട്ടികളായ ഇങ്ങനെ ഇരിക്കണം. യോഗ്യന കണ്ടാൽ അറിയാം. ഏയ് പോറാ, വെറും സ്റ്റൈൽ. ഏയ് ആ എടാ, നമ്മുടെ നാടകത്തിന്റെ റിഹേഴ്സൽ. ഓ ശരി, അത് നടക്കട്ടെ. ഞാനും വൈകിയല്ലോ. ഞാൻ ആകെ പ്രശ്നത്തിലാണ് നീതു. എന്താ നന്ദു? നീതുനറിയോ, ഒരു ലവ് ലെറ്റർ വായിച്ചിട്ട് മാസങ്ങളായി, ഒരു മധുര വാക്ക് കേട്ടിട്ട് യുഗങ്ങളായി. ഹോ, മടുത്തു. ജീവിതമേ മടുത്തു. ഏകാന്തമായ രാത്രിയിൽ ഒരു നോക്ക് കണ്ടിരിക്കാൻ കയ്യിൽ വെച്ചിരുന്ന നീതുവിന്റെ ഫോട്ടോകൾ പോലും ചിലർ തട്ടിയെടുത്തു. ഗൂഢാലോചന, ഭീകര ഗൂഢാലോചന. നന്ദു, വാ പോവാം. വൺ മിനിറ്റ് പ്ലീസ് നീതു. ഒരു ലവ് ലെറ്റർ തരൂ, അതെന്റെ ജീവിതത്തിൽ വീഴുന്ന കുളിർമഴയായിരിക്കും. ഒരിക്കൽ ദാഹജലം. ഇത് ഏത് മേഖല ഡയലോഗ നന്ദു? ഡയലോഗോ? ഇവന്റെ ആത്മാവിന്റെ രോദനമാണ് അസത്യം. ഹേയ്, വരുന്നുണ്ടോ നീ? ഛേ, എന്താ മീരായത്? മാനേഴ്സ് വേണ്ടേ മാനേഴ്സ്? മനുഷ്യൻ കാര്യമായിട്ട് സംസാരിച്ചുകൊടുക്കുമ്പോഴാണ്. മീര പൊക്കോളൂ. സി യു. നീതു, നിന്റെ ഒരു മാനേഴ്സ്. നടക്കടാ. എന്നെ വിടു മീര. സി യു നീതു. സി യു ദിവ്യ. നാളെ കാണാം, ഇതേ സ്ഥലം ഇതേ സമയം. ബൈ. വണ്ടി എടുക്കടാ, പോവാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. സ്വസ്ഥായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റിയ എങ്ങോട്ടെങ്കിലും. വണ്ടി എടുക്കടാ. ഏയ് നിർത്ത, ഏയ് നിർത്ത, നിർത്താൻ എന്നെ പറഞ്ഞ. ഓക്കേ ഓക്കേ. എന്റെ അമ്മേ, ഞാൻ പേടിച്ചു പോയി. ഞാൻ ഇനി നിന്റെ കൂടെ ഇല്ല. വീണു വല്ലതും പറ്റിയ? യു ആർ റെക്ലെസ്. ആരോടാ നിനക്ക് ഇത്ര ദേഷ്യം? ഓ സോറി. സോറിയടാ. ഓക്കേ, ഇറ്റ്സ് ഓക്കേ. വാ, നമുക്ക് കുറച്ചേരം ഇവിടെ ഇരിക്കാം. ഏതാടാ അമ്പലനടയിലെ പൈങ്കിളികൾ? ലൈന, അതിൽ ആരാ? നീ പാഞ്ചാലനാ? ഹായ്, നല്ല പേര് പാഞ്ചാലൻ. പക്ഷെ മൂന്ന് പേരും കൂടി സംഘടിപ്പിക്കണമെന്ന് മാത്രം. എനിക്കത്ര തമാശ തോന്നില്ല. അതൊന്നും വേണ്ടടാ, എനിക്കെന്തോ പെട്ടെന്ന് ദേഷ്യം വന്ന്. ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കലും കൊഞ്ചിലും കൊഴയലും ചീപ്പ. എനിക്കതത്ര ചീപ്പായിട്ട് തോന്നിയില്ല. മനുഷ്യരായ ഇതൊക്കെ പതിവ ആയിരിക്കാം, പക്ഷെ എന്തോ എനിക്ക് കണ്ടപ്പോ കലി വന്നു. എന്തോ ഒരു എന്താടാ, എനിക്ക് കൽക്കത്ത മടുത്തു. ഹായ്, ഹലോ, നൈസ് ടു മീറ്റ് യു, ബൈ ബൈ. തീർന്നു. തൊലിപ്പുറമെ തട്ടിപ്പോകുന്ന വെറും ഹലോ. എനിക്കിവിടെ കഴിഞ്ഞാൽ മതി. കുന്നിൻ പുറത്തൊരു കൊച്ചു വീട്, അതിലൊരുപാട് കുട്ടികള്, അധ്വാനിച്ച് വേർത്തൊലിച്ച് വരുന്ന കണവൻ. ഏത്? അതോ അത്? ഹായ് മീര. ഹായ് റോങ് നമ്പർ. ഹായ് ഗൗതം, എന്താ ഇവിടെ? നിന്നെ തിരക്കി വരികയായിരുന്നു, വീട്ടിൽ കാണുമെന്ന് കരുതി. ഐ ആം ജസ്റ്റ് പാസിംഗ് ബൈ.
ഒരു പ്ലസന്റ് സർപ്രൈസ് യു ആർ ഹിയർ. ഇവിടെ റേഞ്ച് ഇല്ല ഉണ്ടല്ലോ. ഞാനൊന്ന് ഫ്രീയാ, ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഫ്രീ ടൈം. വാ നമുക്കൊന്ന് ചുറ്റിയടിക്കാം, വാണ്ടറിങ് ഹിയർ ആൻഡ് ദെയർ. അതിനിടയിൽ നമുക്കെല്ലാം തീരുമാനിക്കാമല്ലോ. സോറി മാൻ, ഞാൻ തന്റെ ഫ്രണ്ടിനെ കൊണ്ടുവന്നു. യു ഓക്കെ? ലെറ്റ്സ് ഗോ, സീ യു റോങ്. കമൺ മിര. ശരിക്കും ആരാ അയാള്? മീര വല്ലതും പറഞ്ഞു? മീരയുടെ സീനിയർ, കോളേജിലെ അവർ ഒരുമിച്ച് പഠിച്ചതാ. എന്ന് വെച്ചാ അയാൾക്ക് ഇവിടെ എന്താ കാര്യം? ഷടാ, കോളേജിലെ സീനിയേഴ്സ് വരണടത്തും പോകുന്നിടത്തും ഒക്കെ പിന്നാലെ നടക്കൂ. മീരയുടെ അച്ഛൻ അയാളെ വലിയ കാര്യ, സുഖാന്വേഷണത്തിനൊന്നായിരിക്കും. ഇത് സുഖാന്വേഷണത്തിനൊന്നും വന്നതല്ല, ഇത് പാര, കട്ട പാര. ഏയ്, അവരൊരുമിച്ച് പഠിച്ചതും വളർന്നു നോക്കല്ലേ, വരാതിരിക്കൂ, കാണാതിരിക്കൂ. ഒന്ന് പോടാ, ഇത് കേസ് വേറെ മോനെ. എനിക്ക് തോന്നണില്ല അവര് ഫ്രണ്ട്സ് മാത്രമാണെന്ന്. ഇത് കൈവിട്ട് പോയടാ, നീ കളമാറ്റി ചവിട്ടിക്കോ. കൽക്കത്തയിലൊക്കെ വളർന്നവരാ അവര്, വിട്ട് കളയടാ. സൂക്ഷിച്ച് സംസാരിക്കടാ. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? മീരയ്ക്ക് ഇവൻ വെറും ഒരു നേരം പോക്ക് മാത്ര. ഒരു അവധിക്കാല ഫ്രണ്ട്ഷിപ്പിനെ സീരിയസ് ആക്കി എടുത്ത് ഇവനെ പറഞ്ഞാ മതിയല്ലോ. ഇത് വെറും ഒരു വെക്കേഷൻ ഇവന്റ്. ഇട്ടറിഞ്ഞ് പോയില്ലേ ഓപ്പലാസ്ട്രയില്, അതാടാ അവര് തമ്മിലുള്ള ബന്ധം. അത് ഒറിജിനൽ, ഇത് ഡൂപ്പ്. കേൾക്കുമ്പോ വിഷമം തോന്നിട്ട് കാര്യമില്ല, ഈ വർഗത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ലടാ. അവള് പോട്ടടാ, മിണ്ടില്ല. എനിക്ക് കേൾക്കണം പോളി ഫിലോസഫി. വിശ്വസിക്കാൻ കൊള്ളില്ലെങ്കിൽ ഞാൻ സഹിച്ചു. കേറിയിട്ട് പോവാം, ആരെയും പരിചയപ്പെട്ടില്ലല്ലോ. പിന്നെ ഒരിക്കലും ആവട്ടെ, നമ്മൾ വളരെ ലേറ്റ് ആയി. ബൈക്കിൽ ചെത്തി നടക്കാം ഫുൾ ടൈം. ടേക്ക് യുവർ ഫ്രണ്ട്. ഓ, ഞാൻ മറന്നു, നാളെ കൃത്യം 10 മണി റിസോർട്ടിലെത്തുമല്ലോ. ആ, ടേക്ക് യുവർ ഓൺ ടൈം. എല്ലാം ചേർത്ത് വെച്ചൊരു തീരുമാനം, അതിന് വൈകണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ, റോങ് നമ്പർ. ഗുഡ് നൈറ്റ്. രാവിലെ തൊട്ട് ഇതുവരെ ഷോപ്പിങ്ങോ? നിനക്കൊന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ, ബൈക്ക് വാങ്ങി തന്നപ്പോഴേ തുടങ്ങിയ മനുഷ്യന്റെ ടെൻഷൻ. ഇവളെയും കൂട്ടി പോയതിന്റെ തലയില്ലാത്ത സ്പീഡുമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വേണ്ട സമാധാനം പറയാൻ. അതെ, ഉത്തരവാദിത്തം ഉള്ളവർക്കേ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. അളിയൻ പറഞ്ഞാലിപ്പോ എന്താ തെറ്റ്? അതെ, പ്രായമായ പെൺകുട്ടിയ, അത് നിനക്ക് ഓർമ്മയുണ്ടോ? അല്ല, നാട്ടുകാർ പറയണത് പോട്ടെ, നേരത്തെ വരാൻ ഇറങ്ങിയതാ ഞാൻ കാരണം താമസിച്ചു. അത് പിന്നെ പറയാനുണ്ടോ? നിന്റെ കയ്യിൽ ഒരു പത്രം കണ്ടല്ലോ. മതി, വിശന്ന് വലഞ്ഞാണ്, ചെന്ന് വല്ലതും കഴിച്ചു മക്കളെ. കഴിച്ചു, വൈകിയപ്പോ ടൗണൊന്നും കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കയറിയിട്ടുണ്ടാവും, അതുകൊണ്ടാ നേരം വൈകി. ഇങ്ങനെ നിർബന്ധിക്കില്ലേ ഗൗതം, ഇന്ന് തന്നെ കണ്ടില്ലെങ്കിൽ എന്താ? പറ്റില്ലെങ്കിൽ നേരത്തെ പറയണ്ടേ, ഞാനിന്ന് ഫ്രീയാ. വാട്സ് യുവർ പ്രോബ്ലം? അത് ഞാൻ പറ്റില്ലെങ്കിൽ അത് പറ. ഓക്കെ, ഞാൻ വരാം.
ഹായ് മീര, ഹായ് ചാപ്, ഹവ് ആർ യു? ഹായ് മീര, ഞാൻ പോകുന്നു. ഡോനോ ഇവിടം വരെ വന്നല്ലേ, കേറിട്ട് പോവാടോ, കം ഓൺ. ഇല്ല, എനിക്ക് തിരക്കുണ്ട്. തിരക്കോ, കൊള്ള, ചിൽ ഔട്ട് മാൻ, വാ വാ. നന്ദു, പ്ലീസ്. എന്താ ഇത്? കം ഓൺ മാൻ, കം ഓൺ, വാ മീര. What will you have? Coffee or cock? No, thanks. Ah, come on, man. Have something. Fresh lime, again. Sir? Yeah. One fresh lime and cock for us. Yes, sir. Yeah, thank you. Hey, wrong number. One mood out on the low. Yes. What are you doing? Just a minute. I'm going to talk about serious matters. Okay? Come on, Mira. Hello? 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 നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഞാൻ പോവാണ്, മീരയ്ക്ക് വരണേ വരാം. നോൺസെൻസ്, മാനസ് മെൻ, മാനസ്. പറഞ്ഞില്ലേ തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്? പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്. ഒരു എത്തി നോട്ടോ യാത്ര പറിച്ചില്ല, ഒന്ന് വെയിറ്റ് ചെയ്യോ. റോങ് നമ്പർ. മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ ഗൗതം. കുറച്ചായി സഹിക്കുന്നു, ഒരു റോങ് നമ്പർ. ഐ ആം നന്ദകുമാർ, യു കാൻ കോൾ മീ നന്ദു. യു ഗെറ്റ് മീ? നോ, ഐ മീൻ ഹൗ ക്യാൻ യു? സ്റ്റോപ്പ് ഇറ്റ്, ഷൗട്ടിംഗ് വേണ്ട. വെയിറ്റ് ചെയ്യുന്നുണ്ടേ ഇരിക്കെ, അല്ലെങ്കിൽ സി യു. നിന്റെ ഫ്രണ്ട് കൊള്ളാം. So arrogant. Arrogant? ദേ എന്നെ കൊണ്ടു മീര വരുന്നുണ്ടോ? നന്ദു പ്ലീസ്. മീര വരുന്നില്ല, പറഞ്ഞില്ലേ ഇത് കുട്ടികളെയല്ല, ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. പ്ലീസ് ഗോ ആൻഡ് ലീവ് us alone. പ്ലീസ് ഗോ. ഗൗതം, എന്താ ഇത്? നന്ദു പ്ലീസ്. മീര, ദിസ് ഈസ് ടു മച്ച്. വിളിച്ച് കേറ്റി ഇരുന്ന് ഇൻസൾട്ട് ചെയ്യുന്നു. സീ മീര, എന്താ അവനിങ്ങനെ? ഓ, എന്തേലും ആവട്ടെ, ലീവ് ഇറ്റ്. വി ഹാവ് അവർ ഓൺ പ്രോബ്ലംസ്. ഇല്ല, യു ഇൻസൾട്ടഡ് മൈ ഫ്രണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഞാൻ, നോ, അവൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. ശരി, സമ്മതിച്ചു, അത് വിട്ടോളാ. ലെറ്റ് എസ് കം ടു ദ പോയിന്റ്. എനിക്ക് തീരുമാനം അറിയണം, അത് നീ പറഞ്ഞതിനെ കേൾക്കണം. ഇനിയും നീട്ടിക്കൊണ്ട് പോയാൽ എന്റെ പ്ലാനൊക്കെ തെറ്റും. പറ, എന്താ നിന്റെ തീരുമാനം? അച്ഛൻ വരട്ടെ, എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, അത് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. യു ആർ സെൽഫിഷ്, യു ആർ ജെലസ്. ഞാൻ പോവാ. എന്താ എന്താ നിനക്ക് പറയാനുള്ളത്? എന്തായാലും പറഞ്ഞോളൂ. അയാൾ അത്ര ശരിയല്ല. ആരാ നന്ദു? മനസ്സിലായില്ലേ? വേഷവും കെട്ടി പൊങ്ങച്ചവും കാണിച്ച് മുറി ഇംഗ്ലീഷും പറഞ്ഞു നടക്കുന്ന തന്റെ ആ ഫ്രണ്ട് ഇല്ലേ, മിസ്റ്റർ ഗൗതം, അയാള് തന്നെ. വേഷം കെട്ട് പോട്ടെ, അയാളുടെ പെരുമാറ്റം ഞാൻ അനുഭവിച്ചതാ. അയാള് വെറും ചീപ്പാ, ഞാൻ കണ്ടു. ആഹാ, എന്താ കണ്ടത്? തുറന്ന് പറ കേക്കട്ടെ. അത് പറയാൻ തന്നെ എനിക്ക് ചമ്മല, അയാൾ ഇത്രക്ക് ചീപ്പാന്ന് അറിഞ്ഞില്ല. ഏയ് പറയടാ, കേക്കട്ടെ. അത് കോളേജ് വിടുന്ന സമയത്ത് ആയിട്ട് ഒരു ചെത്തലുണ്ട് ഓപ്പൽ ആസ്ട്രയില്, എന്നിട്ട് സൈഡിൽ പാർക്ക് ചെയ്ത് ജയൻ സ്റ്റൈലില് ചാരി എന്ന് വായി നോക്കി ഒരു നെൽപ്പും വിമല കോളേജിന്റെ ഫ്രണ്ടില്. അത് വിമൻസ് കോളേജാ. ഓ, കണ്ടപ്പോ തൊലി ഒരിഞ്ഞു പോയി. ചീപ്പാ, തനി ചീപ്പ്. അത് ചീപ്പ് തന്നെയാ. ആ, അത് മാത്രോ? ആ റിസോർട്ടിന്റെ മാനേജർ മനക്കലെ വാസുവട്ടം പറഞ്ഞതാ, അവിടെ ദിവസവും രാത്രി വെള്ളമടിയാ, എന്നിട്ട് ഒക്കെ വാള് വെച്ച് ചളവാക്കും. ഛേ, അറിയില്ലേ, വോമിറ്റിംഗ്. അല്ല, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുക, ശരിക്കും ആരാ അയാള്? മീരയ്ക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ഒപ്പം പോകാൻ ധൈര്യം വന്നു? അച്ഛന്റെ വലിയ ഫ്രണ്ടാ, ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി ഫ്രണ്ട്. വെറും ഒരു ഫ്രണ്ട്? പ,
പക്ഷെ എന്താ അധികാരം? 12 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങള് തമ്മില്. സ്കൂളിലും കോളേജിലും ഒക്കെ എന്റെ സീനിയർ ആയിരുന്നു. അല്ല, ഇനി വേറെ എന്തെങ്കിലും? അല്ല, ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? സ്റ്റേറ്റ്സിൽ നിന്ന് MBA കഴിഞ്ഞു. മാത്രമല്ല, ലക്ഷക്കണക്കിന് സമ്പാദിക്കാനുള്ള ഒരു ജോലിയും കിട്ടി. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. പുള്ളിക്കാരന്റെ ഒരു മിനിറ്റിന് ലക്ഷങ്ങളാവില്ല. പിന്നെ എന്റെ അച്ഛൻ. അച്ഛൻ മാത്രമല്ല, ഗൗതം നേരിട്ടും എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുക. എന്താ എന്താ പെട്ടെന്നൊരു? എന്നിട്ട് എന്നിട്ട് മീര എന്ത് പറഞ്ഞു? ഞാൻ നോന്ന് പറഞ്ഞിട്ടില്ല. എസ് ഒന്നും പറഞ്ഞിട്ടില്ല. ആരാ? ഏ രാഘവനോ? മീര മോളെ വിളിക്കണോ? സന്തോഷായിടൂ. പിന്നെ വേണ്ടേ, ഞാനത് അങ്ങോട്ട് പറയായിരിക്കുന്നു. പിന്നെ അതെ, നാളത്തേക്ക് ഒരു കാർ ഏർപ്പാടാക്കണ്ടേ? ആ അപ്പൊ ശരി ശരി. അവൻ നേരത്തെ എല്ലാം കണക്ക് കൂട്ടിയിരിക്കുന്നു. നിശ്ചയം പൊടി പിടിക്കണമെന്നാ. എടാ അച്ഛതാ. സുന്ദരിക്കുട്ടിയായല്ലോ, കാണട്ടെ. മാധവ, ഇങ്ങോട്ട് ഞാൻ എന്റെ കൊച്ചു മോളെ അയച്ചത്. ഇപ്പോ ഇവളൊരു പെണ്ണായിരിക്കുന്നു. മാധവ, എടാ നീ എന്റെ കാര്യം വളരെ വലിയ ആളായി. എന്നിട്ടെന്താ ഇതൊന്നും കാണാൻ എന്റെ ഭാനുമില്ലാതെ? ഓ, ഞാൻ മറന്നു. ഗൗതം, സോറി ഗൗതം. നാട്ടിലെത്തിയാൽ ഞാൻ ആകെ ഉലഞ്ഞു പോകും. എല്ലാം മറന്നു, പരിചയപ്പെടുത്തിയില്ല. ഇത് ഗൗതം. ആള് നിസ്സാരക്കാരനല്ല, ബുദ്ധിരാക്ഷസനാ. ഇവനെ തട്ടിയെടുത്തിരിക്കുകയല്ലേ ഒരു അമേരിക്കൻ കമ്പനി. നമസ്കാരം. വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് ഇരിക്കുക. പിന്നൊരിക്കലാവാം. ഒന്ന് കേറി ഇരുന്നിട്ട് പോവാൻ മോനെ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ദേ ആർ വെയിറ്റിംഗ് ഫോർ മീ. ഓ, എന്നാൽ അങ്ങനെ ആവട്ടെ, നാളെ ഞാൻ അങ്ങോട്ട് വരാം. ശരിയെങ്കിൽ. ഓക്കെ, ബൈ ബൈ മീര. ബൈ എവരിബഡി. അവൻ ആള് ബിസിയാ. അവന്റെ ഒരു മിനിറ്റിന് ഡോളർ കണക്കിന് വില. അപ്പോഴേ ഇന്ന് ലക്ഷ്മി അമ്മ ഒരുക്കി തരുന്ന നാടൻ വിഭവങ്ങളും കൂട്ടി ഏലയിലൂണ്. എന്താ, നിനക്കറിയില്ല ജനിച്ചു വളർന്ന ഭൂമിയുടെ സാന്ത്വനം. സാഹചര്യങ്ങൾ നാടുകടത്തിയതാ എന്നെ. ഇത്രയും പോന്ന നിന്നെയും തോളിലിട്ട് ആരും കാണാതെ ഒരു രാത്രി ഞാൻ നാട് വിട്ടോടി. മാധവൻ പോക്കറ്റിൽ തിരികെ തന്ന കുറച്ച് നോട്ടുകൾ മാത്രമായിട്ട്. എനിക്കറിയാം അച്ഛൻ എത്ര വട്ടം പറഞ്ഞതാ. നിനക്കറിയാം മോളെ, പക്ഷേ കൂടുതൽ ആഴത്തിൽ അറിയണം. മോള്, നമ്മുടെ വീട് കണ്ടോ? ഞാൻ പോയിരുന്നു. നിന്റെ അമ്മയെ കണ്ടോ? ഞാൻ വിളക്ക് വെക്കാറുണ്ട്. കരയണ്ട, അവൾ ഉറങ്ങുന്ന മണ്ണിൽ വെച്ച് തന്നെ നിന്റെ കല്യാണം നടത്തണമെന്നായിരുന്നു എനിക്ക്. അതുകൊണ്ടാ നിശ്ചയമെങ്കിലും ഇവിടെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചത്. അല്ല,
കല്യാണത്തിന് സ്പെഷ്യൽ കുറച്ച് കരുതണം. അത് ഞാൻ ഡീസന്റ് ആക്കി തരാം. എങ്ങനെയുണ്ട് സാധനം? സ്വയംഭൻ സ്കോച്ച് സായിപ്പ് മാറി നിൽക്കും, പക്ഷെ വെടിപ്പായിട്ടൊന്ന് പിടിപ്പിക്കാനുള്ള ചാൻസ് കാണുന്നില്ല. മോള് കണ്ട ചെവിക്കുത്തിന് പിടിക്കും, അവള് മൂത്ത പോലീസാ. അങ്ങനെ ഒരാള് തനിക്ക് ആവശ്യ, ഒരു വടിപ്പേടി അല്ലെങ്കിൽ അയ്യപ്പൻ വിളക്കല്ല അതിന്റെ അവസാനമുള്ള തീച്ചാട്ടം വരെ നടത്തും എനിക്ക് അറിഞ്ഞൂടേ. ഒറ്റയ്ക്കല്ലേ പി കെ, ഒരു പുരുഷായുസ് മുഴുവൻ ഒറ്റയ്ക്ക്. വെട്ടിപ്പിടിക്കാനും സ്വരൂപിക്കാനും ഒറ്റയ്ക്ക്, പങ്കുവെക്കാനും ഒറ്റയ്ക്കാവുമ്പോഴാ ഇവനെ കൂട്ടുപിടിക്കുന്നത്. എല്ലാരും പറഞ്ഞു ഒന്നുകൂടെ കെട്ടാൻ, പക്ഷെ മനസ്സ് സമ്മതിച്ചില്ല. ഉള്ളിലെ മുറി ഉണങ്ങുന്നില്ലടോ. പറ്റില്ലടോ, എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ല. താൻ പറഞ്ഞത് നേരാ. ആ ഇതൊന്ന് കഴിച്ചു നോക്കൂ, മീരമോളുടെ സ്പെഷ്യൽ ഡിഷ്. കേട്ടോരാഘവ, തന്റെ കുറുമ്പിക്ക് നല്ല കൈപ്പുണ്യല്ലോ. പിന്നെ സ്വന്തം നാടും. ലൈസൻസ് കിട്ടി. ഒക്കെ നിർത്താൻ പോവാ, ഇവളെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് വേണം കൂളയും ജപവും ഈശ്വര വിചാരവും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും കൂടാൻ. എന്നാ തുടങ്ങിക്കോ, എല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞില്ലേ, ഇനി ചടങ്ങല്ലേ ഉള്ളൂ. ഓ ഇതാണോ നമ്മുടെ എൻട്രൻസ് തോറ്റ കക്ഷി? വാടോ വാടോ. ഈ തറവാട്ടിലെ ഏക അനന്തരാവകാശിക്ക് ഡാക്ടർ ഭാഗത്തിന്റെ കിരീടോ തൊങ്ങലോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇക്കാലത്ത് ഉയർന്ന ക്വാളിഫിക്കേഷൻ വേണം നല്ല കരിയർ കണ്ടെത്താൻ. തോറ്റ് നടന്നാ മതിയോ, എന്താ അടുത്ത പരിപാടി? അടുത്ത കൊല്ലം സിവിൽ സർവീസിന് എഴുതണം. തറവാട്ടിലൊരു ഐ എസ് കാരനായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആർക്ക് വേണം ഐ എസ്? നാട് ഭരിക്കാൻ പോയിട്ട് എന്ത് കിട്ടും? സ്വപ്നം കാണാത്ര തന്നെ. അല്ലെങ്കിൽ എൻട്രൻസ് തോറ്റ ആൾക്ക് സിവിൽ സർവീസ് കൊള്ളാം. അവന് എൻട്രൻസും സിവിൽ സർവീസും ഒന്നും വേണ്ടോ? ഇന്നാട്ടിലെ ഏത് പുതുപ്പണക്കാരനെയും വിലയ്ക്ക് വാങ്ങിക്കാനുള്ള സ്വത്ത് എന്റെ കൈവശമുണ്ട്. നിനക്കവനെ ബോധിച്ചില്ലെങ്കിൽ പിന്നെന്തിനാ ഓരോന്ന് എഴുന്നള്ളിച്ചത്? നിന്റെ മോളെ കെട്ടാനുള്ള യോഗ്യത അവനുണ്ട്, അതറിഞ്ഞാ മതി. നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. ഒരു പീര ഡിഗ്രി മാത്രം എടുത്ത് തെക്ക് വടക്ക് നടക്കുന്ന ഇവനോ അർഹത? പിന്നെ ഏത് കാര്യം നമ്മൾ പറഞ്ഞു വന്നത്? എടാ, ക്വാളിഫിക്കേഷൻ നോക്കിയാണോ നമ്മൾ എടുത്തത്? ഇതും അങ്ങനെ തന്നെയല്ലേ? അതിന് കുറെ പുളിക്കും. ഞാൻ എന്റെ മോളെ ഒരു മിടുക്കന്റെ കയ്യിലാ ഏൽപ്പിക്കുന്നെ. അവന്റെ കാറില ഞാൻ ഈ മുറ്റത്ത് വന്നിറങ്ങിയ. സ്റ്റേറ്റ്സിലെ അവൻ ലക്ഷക്കണക്കിന് ഡോളർ അവന്റെ ഒരു മാസത്തെ ശമ്പളം, അതറിയോ? രാഘവൻ പണത്തിന്റെ കാര്യം മാത്രം പറയരുത്. എന്റെ മോന് പഠിപ്പില്ലായിരിക്കാം, പക്ഷേ ഈ തറവാടിന്റെ സമ്പത്തിന്റെ മുമ്പിൽ താൻ പറഞ്ഞ ഡോളർ ഒരു ചുക്കുവല്ല. അത് വെറും തോന്നലാ. ലോകം കാണാത്തവന്റെ ഹുങ്കൻ അവന്റെ മുമ്പിൽ ഈ ചെക്കനാരാ തൃണം. എന്നാ ആർക്കാന്ന് വെച്ചാ കൊണ്ട് കൊടുക്കണോ തന്റെ മോളെ? തനക്ക് ഡോളർ അല്ലേ വലുത്. മിണ്ടിപ്പോവരുത്. എന്റെ മോളെ ഞാൻ ഇങ്ങോട്ട് വിട്ടതേ അവക്ക് ഏതെങ്കിലും ഒരാളെ കണ്ടെത്തി തരുമെന്ന് കരുതിയല്ല. ഇതൊരു വിശ്വാസവഞ്ചനയാണ്, തരം തണ ചതി. വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞാൽ ക്ഷമിക്കില്ല. ഇവിടെ ആരും ആരെയും ചതിച്ചിട്ടില്ല, ചതിക്കുകയുമില്ല, തുണച്ചിട്ടേ ഉള്ളൂ. അത് വിശ്വാസവഞ്ചന നമ്പ്യാർ ഇതുവരെയും ക്ഷമിച്ചിട്ടില്ല. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല ഞാൻ. നോക്കി നിൽക്കാതെ എല്ലാം എടുത്ത് ഇറങ്ങളി. നടക്കണേ, നടക്കാനല്ലേ. ഇറങ്ങിക്കോളും, അമ്മ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വരുന്നുണ്ടോ? നീ
വെല്ലുവിളി വേണ്ട. ഒന്നു മാത്രം പറയാം, എന്നോട് ഇത് വേണ്ടായിരുന്നു. വാടകയ്ക്ക് സ്ഥലം കിട്ടാതെയോ കയ്യിൽ പണമില്ലാതെയോ അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. മോള് ഇവിടെ തന്നെ നിന്നോട്ടെ, നാളെ എവിടേക്കാണെങ്കിലും ഞാൻ കൊണ്ടുവന്നാക്കി തരാം. കരഞ്ഞിറങ്ങിപ്പോണത് കാണുമ്പോ നെഞ്ചു പൊട്ടണം. സ്വന്തം തന്തയാ കൊണ്ടുപോകുന്നത്, എനിക്കില്ലാത്ത വേദന നിനക്ക് വേണ്ട അച്യുതാ. ഒടുവിലി സന്ധ്യയും ഞാനും വിമൂകമി തൊടിയിലെ തുമ്പികൾ പോലെ. കടന്ന കൈയായി പോടാ, അയാൾക്ക് മിനിറ്റിന് ലക്ഷങ്ങൾ വില ഉണ്ടായിരിക്കാം, പക്ഷെ അതിനേക്കാൾ വിലയുള്ള ആളാ അതിന്റെ സ്നേഹം. വെറും ഒന്നര മാസം കൊണ്ട് എനിക്ക് അവളോട് ഇത്ര ഇഷ്ടം തോന്നിയെങ്കിൽ 12 വർഷത്തെ പരിചയം അവരമ്മൽ അവരെത്രമാത്രം അടുത്ത് കാണും. മറക്കുക നല്ലത്. അവര് തമ്മിലാ ചേര്, അതേ ചേരും. ഞാൻ വെറും ഫ്രണ്ട്, ബോഹം പറഞ്ഞാ ശരി, ഇതൊരു വെക്കേഷൻ വേണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റൂടാ നിനക്ക്? ഇല്ല, പക്ഷേ എടാ, മറക്കാനും പൊറുക്കാനും നീ എന്ത് തെറ്റാ ചെയ്തത്? ഇഷ്ടപ്പെട്ടു പോയതോ അതോ സ്നേഹിച്ചു പോയതോ? ആ റിസോർട്ടിൽ കാണോ അവര്, കേറി ചെന്ന് മുഖത്ത് നോക്കി പറടാ, എന്നിട്ട് വിളിച്ചിറങ്ങിക്കൊണ്ട് വാ, അതാ ഇപ്പൊ വേണ്ടത്. അതെ, മുള്ളിനെ മുള്ളോണ്ടെടുക്കണം, അല്ലാതെ മീശ വെച്ച് ആണാന്ന് തെളിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി സമയം കളയണ്ട, ഉടനെ പോയി പറയണം. സത്യത്തിൽ മീരയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന് പോലും ഇപ്പൊ എനിക്കറിയില്ല, പിന്നെ എങ്ങനെയാണ്? എല്ലാവർക്കും ഇഷ്ടം അവളെ, അവൾക്ക് നിന്നെ ഇഷ്ടം, അവളോട് ഇഷ്ടമല്ലാത്തത് ഇപ്പൊ നിനക്ക് മാത്രമാ. അതാ ശരി, ഇട്ടെറിഞ്ഞു പോണെങ്കിൽ പോട്ടെന്ന നിന്റെ മനസ്സിൽ പല്ലേടാ, നീ ഒരു ചതിയൻ. തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ നെഞ്ചി ചവിട്ടിയാ അയാളവളെ ഇറക്കിക്കൊണ്ട് പോയത്. എനിക്ക് ഇഷ്ടമാ അവളെ, ഒരുപാട് ഇഷ്ടമാ. എന്നാ ഡോളറും അവളുടെ തന്തയും കേൾക്കുമ്പോ നെഞ്ച് നിവർത്തി എന്ന് പറയടാ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ, ഇറങ്ങ്, ഇറങ്ങടാ.
Yes. Mr. Raghavan Nambiar from Calcutta. Mr. Nambiar, suit 103. പക്ഷെ പുള്ളി ഇപ്പൊ ലോണിൽ ഉണ്ടാവും. വാടാ സർ. സർ സർ, വൺ മിനിറ്റ്. ഞാൻ പിന്നെ വിളിക്കാം. എന്താ? ഞാൻ മീരയെ കാണാൻ വന്ന. എന്തിനാ? അത് ഞാൻ നേരി കണ്ടു പറഞ്ഞോളാം. പറ്റില്ല. നീ അധികാരത്തോടെ പറഞ്ഞ മീരയുണ്ടല്ലോ, കണ്ട നാട് നിറങ്ങളെ കാണാൻ കാത്തിരിക്കുന്നവളല്ല. ആരാ ഇവരെ ഇതിനകത്തേക്ക് വിട്ടത്? അതെ സർ. ഇവിടെ കയറി വന്ന് പ്രശ്നമുണ്ടാക്കാൻ നിന്നെ വിട്ട നിന്റെ തന്ത മുല്ലശ്ശേരി മാധവ മനോന്ദനെ നേരിട്ട് വന്നാലും എന്നെ കാണണമെങ്കിൽ എന്റെ സമ്മതം വേണം. ആരും പറഞ്ഞയച്ചിട്ടല്ല ഞാൻ വന്നത്, സ്വന്തം ഇഷ്ടത്തിന്. കാണാൻ വന്നവരെ കണ്ടിട്ടേ ഞാൻ പോകും. തടയാൻ വന്ന നാണക്കേട് എനിക്കല്ല, നിങ്ങൾക്ക്. എന്നെ നാണം കെടുത്താൻ മാത്രം എന്തുണ്ട് നിന്റെ കയ്യിൽ? കാറ്റത്ത് പറന്ന് വീണ് കടുംപാറയിൽ മുളച്ച വിത്താജാൻ. അത് നിന്റെ തന്ത മാധവ മേനോന് നന്നായി അറിയാം. പയ്യോ, കുറെ എംബോക്കികളെയും കൂട്ടി വന്നിരിക്കുന്നു, പിടിച്ചിറക്കി വിടണോ ഇവരെ? അടുക്കരുത്. ഞാൻ ഈ മനുഷ്യനെ തല്ലാനോ കൊല്ലാനോ വന്നതല്ല. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട് ഇവിടെ. അവളെ കാണാൻ വന്ന, അത് തടയാൻ വന്ന, ആരെയും വെറുതെ വിടില്ല. ഏരപ്പാളി, പട്ടണത്തിൽ പഠിച്ച പെൺകുട്ടികള് അടുത്തിടപഴകി സംസാരിച്ചു എന്നൊക്കെ വരും. അത് പ്രേമമാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രശ്നമുണ്ടാക്കാൻ വന്നാൽ തല്ലി കൊന്നുകളയും ഞാൻ. തൊടില്ലെന്നെ, ആരുടെ മുന്നിലും ചങ്കൂറ്റത്തോടെ വിളിച്ച് പറയും ഞാൻ. പറിച്ചെടുത്തോ, എന്നിട്ട് പണം നോക്കി പുറം പൂച്ച് നോക്കി ആർക്ക് വേണേ കെട്ടിച്ചെടുത്തോ. പക്ഷെ എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പിള്ളേരത്ര ശരിയല്ല. ഇവിടെ വന്ന് ശല്യപ്പെടുത്താനും മാത്രം ചങ്കൂറ്റം കാണിച്ചില്ല എനിക്ക് അരിശം. അപ്പോഴേക്കും പരാതി എത്തിയോ? അത്രക്കൊന്നുമില്ലടോ. ആ പിള്ളേരത്ര ശരിയല്ല. ഇവിടെ വന്ന് ശല്യപ്പെടുത്താനും മാത്രം ചങ്കൂറ്റം കാണിച്ചില്ല എനിക്ക് അരിശം. അപ്പോഴേക്കും പരാതി എത്തിയോ? അത്രക്കൊന്നുമില്ലടോ. മൊത്തം ഒരു ഫോൾ പ്ലേ നിലവിലുണ്ടെന്ന് മാത്രം, അതെനിക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. വിട്ടുകള, അവന്മാരെ ഞാൻ നോട്ടം വിട്ടിട്ട് കുറച്ചു നാളായി. തന്നോട് കുതിരകേറി എന്നറിഞ്ഞപ്പോ പൊക്കിയാലോ എന്ന് കരുതിയതാ. പിന്നെ തന്നോട് ചോദിച്ചില്ലാന്ന് വേണ്ട, അതാ വന്നത്. പിന്നെ കുശലം പറഞ്ഞാലും ആവാല്ലോ. നല്ല നാല് പൂശിന്റെ കുറവുണ്ടാ പൂവാലന്മാർക്ക്. അത് വളർത്തു ദോഷമാ. മാധവന്റെ മോനായി പോയില്ലേ, അതുകൊണ്ട് അത് അവിടെ അവസാനിപ്പിച്ചു. എന്നാൽ അങ്ങനെ, പക്ഷെ ഇനി എന്തെങ്കിലും യുവമാർ ഒപ്പിച്ചെന്നറിഞ്ഞാൽ ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം. Heartbeat of my love. I love you, Meera. Meera. Enda Meera? Pettan ingane. Enda adu? Swami? Nice selection. Valentine's Day gift. Meera, ഇത് നേരത്തെ തുറന്നു നോക്കണമായിരുന്നു. It's too late. Meera,
ഞാനൊന്ന് ചോദിച്ചോട്ടെ, ബി ഫ്രാങ്ക് വിത്ത് മീ, ഡു യു ലവ് ഹിം? ടെൽ മീ, ഡു യു ലവ് ഹിം? ലീവ് ഇറ്റ്. പിന്നൊരു പ്രധാന കാര്യം, ഞാനിന്ന് പോവും, രണ്ട് ദിവസം കഴിഞ്ഞ് വരും. പേപ്പേഴ്സ് എല്ലാം ശരിയാക്കണം. ഡോണ്ട് ഹൈഡ് എനിത്തിങ് ഫ്രം മീ. തുറന്നു പറയണം, തയ്യാറാണെങ്കിലും അല്ലെങ്കിലും. ഓക്കെ, ബൈ. നിങ്ങൾ എന്നെ വിളിപ്പിച്ച എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യം എന്താണെങ്കിലും വേഗം പറയണം മിസ്റ്റർ ഗൗതം. ടേക്ക് ഇറ്റ് ഈസി മാൻ. ലിസൺ, നീ എത്ര നാളായി മീരയെ പരിചയപ്പെട്ടിട്ട്? എനിക്കറിയില്ല, ഞാൻ കണക്ക് വെച്ചിട്ടില്ല. എന്നാൽ എനിക്കറിയാം, എന്റെ കണക്കുകൾ കൃത്യമാണ്. വെറും ഒന്നര മാസം അല്ലേ നന്ദു? മീരയുമായി നീണ്ട 12 വർഷത്തെ അടുപ്പവും പരിചയവും സ്നേഹമുണ്ട് എനിക്ക്. എന്നിട്ടും എനിക്ക് തോന്നിയിട്ടില്ലാത്ത എന്ത് അടുപ്പമാണ് നിനക്ക് അവളോട് തോന്നിയിട്ടുള്ളത്? ഐ മീൻ, what is this, some kind of miracle? അതെന്റെ സ്വന്തം കാര്യമാണ്, എനിക്ക് ആരോടും വിശദീകരിക്കാൻ മനസ്സില്ലെങ്കിലോ? വേണ്ടല്ലോ. യു ആർ കറക്റ്റ്, ആർക്കും ആരോടും അടുപ്പം തോന്നാം. ദാറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. ആർക്കും അത് കുറ്റമായി എടുക്കാനും പറ്റില്ല, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇറ്റ്സ് ഹൈ ടൈം യു റിയലൈസ് സംതിങ്, ഷീ ഈസ് മൈൻ. അധികം വൈകാതെ തന്നെ ഞാനവളെ വിവാഹം കഴിക്കും. അതെന്ന് വേണമെന്നുള്ള കാര്യത്തിലൊഴികെ മീരയ്ക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. Do you understand me? അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ യു ഫോർഗെറ്റ് ഹർ. മറക്കണോ വേണ്ട ഞാൻ തീരുമാനിച്ചോളാം. ഇതിനാണോ ഇയാളെ വിളിച്ചു വരുത്തിയത്? ഇയാളൊരു റിലാക്സ് റിലാക്സ് മാൻ. മാന്യതയെ കുറിച്ചൊന്നും പറയണ്ട. മീരയ്ക്ക് താൻ ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു അല്ലേ, ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. അതോ ബർത്ത്ഡേ എന്ന പേരിലോ? അത് അവൾ തുറന്നുനോക്കിയിരുന്നില്ല. അപ്പോഴെനിക്കെല്ലാം മനസ്സിലായി. നന്ദു, എല്ലാം തന്റെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നത്തിങ് ഈസ് ഹാപ്പൻ ബിറ്റ്വീൻ യു ടു. മീര അത് തുറന്നുനോക്കി നിന്നാണ്. എനിക്കും നോണ പറയാ, പിന്തിരിപ്പിക്കാൻ വേണ്ടി നോണ പറയാ. സത്യങ്ങൾ കേട്ടാൽ ചൂടായി പോവും, പക്ഷേ നന്നായി കൺട്രോൾ ചെയ്യണം. നീ ഒരു പാവ, ഒരു ഫ്രണ്ട്ഷിപ്പ് ലവ് ആണെന്ന് തെറ്റിദ്ധരിച്ച പൂർ ലിറ്റിൽ ബോയ്. നിനക്കങ്ങനെ തോന്നാം, നിനക്കെന്നല്ല ഈ അവസ്ഥയിൽപ്പെടുന്ന ആർക്കും തോന്നാം. കുറ്റം പറയാൻ പറ്റില്ല. ലുക്ക്, ഇത് കുറച്ച് ഡോക്യുമെന്റ്സ് ആണ്. മെഡ്രാസിലെ അമേരിക്കൻ കൗൺസിലേറ്റിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. എന്തിനാണെന്നറിയണ്ടേ? മീര എൻ്റെ ഒപ്പം വരുന്നു സ്റ്റേറ്റ്സിലേക്ക് ആസ് മൈ വൈഫ്. അണ്ടർസ്റ്റാൻഡ്? എനിക്കൊന്നും കേൾക്കണ്ട. എങ്കിൽ ഇനി എന്താ നിന്റെ സംശയം? പറയൂ, കേൾക്കട്ടെ. ഒന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഇനി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടരുത്. അതുകൊണ്ട് എല്ലാം മറന്നേ പറ്റൂ. ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഗുഡ് ബൈ നന്ദു. I can't justify anything. Please, എന്നോടൊന്നും ചോദിക്കരുത്. മീര എന്നെ തിരക്കി വരരുതായിരുന്നു. എന്നാര് പറഞ്ഞു? നന്ദു, നീ ഒളിച്ചു കളിക്കുക. എന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ പറ്റുമോ വരരുതായിരുന്നു? എന്തിനാ വരാൻ? മാത്രം എനിക്കൊന്നും പറയാനില്ല. അല്ല, പറയണം, പറയാൻ. എനിക്കറിയാം നിനക്കുള്ള തുറക്കാൻ കഴിയില്ല. എനിക്ക് കാണണ്ട നിന്നെ. യു ആർ എ ചീറ്റ്, ചതിയൻ. സ്നേഹം കാണിച്ച് എന്നിട്ട്
എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഒന്നും തുറന്നു പറയാതെ രക്ഷപ്പെടുക. നീ എന്നെ എവിടെയോ തള്ളി എറിഞ്ഞിട്ട് ഇതാ നിന്റെ ചതി. ഒരു വാക്ക് പറഞ്ഞു, നീ ഇഷ്ടാന്നൊരു വാക്കെങ്കിലും. എനിക്കറിയാം ഇഷ്ടാന്ന്, പക്ഷെ നീ അത് പറയണം. എന്റെ മുഖത്ത് നോക്കി പറയണം. പറയടാ, പറയാൻ എനിക്കത് കേക്കണം. ഒരു വട്ടെങ്കിലും, ഒരു വാക്കെങ്കിലും. ഒരു ഭീരുവിനെ പോലെ കുറിപ്പെഴുതി അവസാനിപ്പിച്ചു നീ കടമ്പ തീർക്കാൻ. എന്തിനാ നീ എന്നെ സ്നേഹിച്ച്? ഒരു വാക്ക് പോലും പറയാതെ എന്നെ പറഞ്ഞയക്കാലോ. പറയടാ, പറയാൻ. ഞാൻ പോവാ, പോവാ. പക്ഷെ ഒന്നോർത്തോ, യു വിൽ നെവർ സീ മീ അഗൈൻ. സർ, കീ സർ. റൂമിൽ മോളുണ്ടായിരുന്നല്ലോ. സന്ധിക്ക് പോയതാ സാർ, ഇതുവരെ വന്നിട്ടില്ല. എന്താ സാർ? ഒരു ഫ്രഷ് ജ്യൂസ് വേണം, നല്ല ക്ഷീണം. സർ, എന്താ സാർ? ഇങ്ങോട്ടിരിക്കും. എന്താ എന്താ സാർ, എന്താ പ്രശ്നം? ഒരു ഗുളിക എടുത്ത ബാഗിലുണ്ട്. അത് എന്റെ മോളെ വിളിച്ച് സെല്ലിൽ റിങ്ങുണ്ട്, എടുക്കുന്നില്ല. ഈശ്വര, എവിടെ പോയെന്നോ. സാർ, 103 ഗസ്റ്റിന് തലചുറ്റി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? CI ശ്രീധർ സാറുണ്ടോ? സർ, നമ്മുടെ നമ്പ്യാർ സാർ തലചുറ്റി വീണു, മോളെ കാണുന്നില്ല, അതാ കാര്യം. എനിക്ക് അവൾ അറിഞ്ഞൂടാ. നിന്നെ കൊണ്ട് നോക്കട്ടടാ. എനിക്കൊരു ന്യായീകരണം കേക്കണ്ട. എന്റെ മോൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഈ തറവാട്ടിൽ ഇതുപോലെ ഗതികേടുണ്ടായിട്ടില്ല. എപ്പ പറഞ്ഞു വിട്ടതാ?
എങ്കിൽ ഇവിടെ എത്ര സമയം കഴിഞ്ഞല്ലോ. മതി, എനിക്കിനി ഒന്നും കേക്കണ്ട. ഇതിന്റെ പേരിൽ ഒന്നിനും പോകണ്ട, ക്ഷമിക്കുക. ക്ഷമിക്കാൻ പറ്റണില്ല എനിക്ക്. അവൻ അവനാ രാഘവൻ എന്നോട് ഇത് ചെയ്തല്ലോ. എടാ മാധവ, എന്റെ മോളെവിടെ? അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു നീ? ഈ പടി ചവിട്ടിൽ നിന്ന് ഉറപ്പിച്ചിറങ്ങി പോയവനാ ഞാൻ. നിന്റെ പടിക്കൽ വന്ന് നിന്ന് ചോദിച്ചാലേ തരൂന്നാണെങ്കിൽ ഇപ്പൊ ചോദിക്ക. വിട്ടതാടാ എന്റെ മോളെ. ഇറങ്ങിപ്പോവാൻ പറയില്ല, അങ്ങനെ പറയാ ശീലിച്ചിട്ടില്ല. എനിക്ക് നോക്കാൻ എന്റെ തറവാടിത്തമുണ്ട്. തറവാടിത്തം ചക്കുറ്റം ഒന്നും എനിക്കറിയണ്ട. ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് നിന്റെ മോൻ അതിക്രമം കാണിച്ചത് ഏത് തറവാടിത്തത്തിന്റെ പേരില? ആട്ടി ഇറക്കിയിട്ടും പ്രേമ സമ്മാനങ്ങളുമായി ഇവനവിടെ കയറി വന്നില്ലേ? അതെന്ത് ആട്ടിത്തത്തിന്റെ പേരില? പറയടാ എവിടെ എന്റെ മോള്? നീ എന്നെ ചീത്തയാക്കല്ലേ? നീ ഇനി എങ്ങോട്ട് ചീത്തയാവാല? പോലീസിനെ കൊണ്ട് തല്ലിച്ചില്ലേ നീ ഇവരെ? ഞാൻ ഇതുവരെ കയ്യറിഞ്ഞ് തല്ലിയിട്ടില്ല എന്റെ മോനെ. നിനക്കറിയാലോ, കാത്തിരുന്ന് കാത്തിരുന്ന് വഴിപാടും പ്രാർത്ഥനയും കൊണ്ട് കിട്ടിയതാ എനിക്കിവനെ, എന്റെ ഏക ആശ്രയം. എന്നിട്ടെല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ ചെയ്തല്ലോ. എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ നിനക്ക്? ഇല്ല, ഞാൻ ആരെയും തല്ലാൻ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ആര് ചെയ്യിച്ചു ഇത്? നിന്റെ മോളെ പോലെ തന്നെ എനിക്കും എന്റെ മോൻ ജീവനാടാ. ഈ കുട്ടികൾക്കുമില്ലേ സ്വന്തക്കാര്? പൊന്നുപോലെ വളർത്തിയതാണ് അവരെയും. അവരുടെ അച്ഛനമ്മമാരും വന്ന് എന്നോട് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും ഞാൻ? എല്ലാം ചെയ്ത് വെച്ചിട്ട് ഒന്നും അറിഞ്ഞില്ല എന്ന് കൈ കഴുകുന്നു. ഞാൻ അറിയുന്ന രാഘവന് ഇങ്ങനെ ഒരു മുഖമില്ല. എനിക്കൊന്നും തലേ കയറില്ല, എനിക്ക് എന്റെ മോളെ കിട്ടണം. പോയി അന്വേഷിക്കടാ. ഒപ്പം താമസിപ്പിച്ചിരുന്നില്ലേ ഒരു അമേരിക്കക്കാരനെ? അവന്റെ സംസ്കാരത്തിൽ വിവാഹം കഴിക്കാതെ ഒരു ടൂറൊക്കെ ആവാം. അവൻ കൊണ്ടുപോയി കാണും. എന്താ അങ്കിൾ, എന്താ പ്രശ്നം? എവിടെ എന്റെ മോള്? മീര എവിടെയെന്ന്? ഏയ് ടെൻസ് ആവില്ല അങ്കിൾ, മീര എവിടെയും പോവില്ല, അന്വേഷിക്കാം. വന്ന ഉടനെ അങ്കിൾ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോ അവിടെ പോയി നോക്കിട്ട വന്നേ. പറഞ്ഞത് കേൾക്കാതെ ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞു. മീര എവിടെയും പോവില്ല അങ്കിൾ. ഞാൻ ഇന്നലെ കണ്ടിരുന്നു, ഇനി ഒരിക്കലും കാണില്ലെന്ന് പറഞ്ഞ പോയത്. എന്നിട്ട്? എന്നിട്ട് കുന്തം. മോളെ, അവളെ തൊട്ടുപോരുത്. മോന്തക്കിട്ട് രണ്ടെണ്ണം വെച്ചു തരിക വേണ്ടത്. ഒരു നല്ല തറവാടും സ്വന്തം ആൾക്കാർ ഇവിടെ കിടക്കുമ്പോ പ്രായമായ പെൺകുട്ടി കൊണ്ട് കണ്ട ലോഡ്ജിൽ പോയി താമസിക്കുക, എന്നിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അടിക്കുക, ഒറ്റക്കിട്ട് ഇറങ്ങിപ്പോവുക. കാശുണ്ടായാൽ മാത്രം പോരട നമ്പ്യാരെ, വിവരം വേണം. തള്ളില്ലാത്ത കുട്ടിയത്, ഇവളുടെ സങ്കടം ആരോട് പറയും? എന്റെ മെന്നെ, എന്നാ ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? മനസ്സുണ്ടായില്ല. എന്തേ ഈ കുട്ടിക്ക് തന്റെ മുഖത്ത് നോക്കാൻ പേടിയാടോ? എങ്ങോട്ടെങ്കിലും പോയാ മതിയെന്നാ എന്റെ മനസ്സിൽ. അനുസരിച്ചില്ലെങ്കിൽ തല്ലില്ലേ താൻ? നട്ട പാതിരയ്ക്ക് ഇതിനെയും കൊണ്ട് ഇറങ്ങാന്ന് കരുതി. ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോ ചുരുണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. വിളിച്ചുണർത്താൻ തോന്നിയില്ലടോ. എന്റെ മോളെ, ഞാൻ വേദനിപ്പിച്ചു, പോട്ടുക. അമ്പ്യാരെ, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ തനിക്ക്? ഒരു ഊറ്റത്തിന് കെന്റി ചാടിയ നാലൂറ്റത്തിന് കയറാൻ പറ്റില്ല എന്ന്. താനൊരുത്തം കാരണം എന്റെ നന്ദമോൻ ഇവർക്കും തല്ല് കിട്ടിയത് മാത്രം ബാക്കി. കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയി കയറ്റി വിടുവോ എവിടേക്കെങ്കിലും. അച്ഛനെ, വേണ്ട, ഇനിയൊന്നും പറയണ്ട. അങ്കിൾ, പേപ്പേഴ്സ് എല്ലാം ശരിയാക്കട്ടെ. വന്നത് നാളെ ഈവനിങ് ഫ്ലൈറ്റിനുള്ള ടിക്കറ്റും ഇനി കല്യാണത്തിന്റെ ഡേറ്റും മറ്റു കാര്യങ്ങളെ തീരുമാനിക്കാനുള്ളൂ. അല്ലേ മീര? എന്നാ ശരിയെങ്കിൽ വരട്ടെ. മോനെ ഗൗതം, അങ്കിൾ നമുക്ക് റിസോർട്ടിൽ കാണാം. ഓക്കെ.
ആരെയും വേദനിപ്പിക്കണമെന്നില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചു പോയി മാധവ. ബെസ്റ്റ് വിഷസ് മീര രണ്ടുപേർക്കും. ഞാൻ പോവാ, ഇനി എന്നെങ്കിലും കാണാം. യെസ്, അതാ എന്റെ തീരുമാനം. അവന് കൊടുക്ക്. ഹായ് റോങ് നമ്പർ, സോറി. നന്ദു, നിങ്ങളാ ചേരുക, നിങ്ങൾ തമ്മിലെ ചേരുക. Okay. See you.